കപ്പ് കാണുന്നില്ലേ? കപ്പ് ഫോക്കസ്, ഈ കപ്പ്, ഏയ് കപ്പ് ഈ ഫോക്കസിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം കപ്പ് എന്ന്? കപ്പ് ഇങ്ങനെ കാണാൻ പറ്റണ്ട, ഫുള്ളായിട്ട് ഇത്ര പോകണ്ടേ? അപ്പൊ ഭൂമിയിലെ ഫുൾ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? എത്ര കിലോമീറ്റർ പോകണം സഞ്ചരിച്ച്? ടെക്നോളജി പറ, എത്ര ദൂരം പോകണം, എത്ര ദൂരം പോകേണ്ടി വരും? അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഭൂമിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണ് നമുക്ക് ആകാശം നോക്കുമ്പോൾ എല്ലാ ഗ്രഹവും കാണണ്ടേ? കാണണ്ടേ? അത്രയും ദൂരത്ത് പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കണത്? അതൊക്കെ ആര് വിടാനാകെ ഫോട്ടോ? ക്യാമറ ആക്ടർ ഷൂട്ട് ട്രാവൽ ഓൾ ദ വേ. മറ്റേ സണ്ണി മണിച്ചിത്രം പോയി, ഞാനൊരു പ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും രാത്രി, കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. എൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ എന്താ കിണ്ടി അന്വേഷിച്ച് നടക്കുന്നത്? രാത്രി ഉറക്കല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കിളി പോയത്? ഓക്കെ, കിളി എവിടുന്ന് പോയത്? തലേന്നല്ലേ? തലയെ കിളിക്കിരിക്കാനാണോ തല? ഒരു പാനോ ഈരോ വന്നിരുന്നാളുള്ള പോയി നമുക്കറിയാലോ. അപ്പോൾ തലേന്ന് കിളി പോകുന്ന ആൾക്കല്ലേ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ ചിന്തിക്കാനോ പറ്റുള്ളൂ? ഇത് ആ കിളി പോവാത്തവൻ അറിയില്ലല്ലോ. അപ്പോൾ അവൻ്റെ പിന്നാലെ നടന്ന് അവൻ ഇത്ര വലിക്കണം, അവൻ ഇതാ കുടിക്കണം, അവൻ ഇതാ വഴിക്കുമോ? മനുഷ്യന്മാരെ കാണുമ്പോൾ മാത്രം എന്താ പെണ്ണ് 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 കാണുക, അങ്ങനെ കാണണം. ഞാൻ അതങ്ങനെ കാണുന്നവർക്കാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത നിങ്ങളെപ്പോഴും കൊടുക്കണം. നിങ്ങളാണ് മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ട വാർത്തയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ? അല്ല ഞാൻ ഒന്നും കൊടുത്ത് കാണിച്ചത്, രണ്ട് ദിവസം സമയം തരാം കൊടുക്കും. നിങ്ങളെന്തേലും ജോലിയാഴ്ച പോയോ? ഇക്കണ്ട ആൾക്കാർ രോഗം മുഴുവൻ കൊറോണ വന്നിട്ട് കുത്തിവെപ്പിച്ചില്ലേ? അതിന് പ്രശ്നമില്ല നിങ്ങൾക്ക്? ആദ്യം മറ്റേ വൈറസിനെ ഇറക്കിയിട്ട് അവരെന്നെ മരുന്ന് ഇറക്കുക. അവിടെ നിന്ന് ആ തുമ്പ് പിന്നെ ആരും കണ്ട് തിരിച്ചു വിടണം. വരും വരും. ഈ പോയ പിന്നെ ആൾ പിന്നെ ഏത് വണ്ടിയിൽ തിരിച്ചു വരുന്നത്? മുള്ളില് അവിടെ നിന്ന് അവരെ പറയുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഒരു കൈ തള്ളാൻ പോലും ആരുമില്ല. അത് രണ്ട് വ്യക്തികളല്ലേ പോയിട്ടുള്ളൂ, ആര്? നീൽ ആംസ്ട്രോങ്ങും മറ്റേ മച്ചാനും. ഒരാൾ തള്ളിയെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് എന്ത് പ്രഷറിൽ ഈ സാധനം തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത്? എല്ലാ പടത്തിലും നല്ല അക്ഷരസ്ഫുടതയിൽ സംസാരിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? ഉണ്ടാ? ആദ്യം ഈ ലോകം ഉണ്ടാവും തന്നെ ഇങ്ങനെ ഒരു അത്യാഗ്രഹം തന്നു. ആപ്പിൾ കഴിച്ചാൽ ദൈവത്തിനെ പോലെയാകാം എന്ന് ആഗ്രഹിച്ചു. ആപ്പിൾ കഴിക്കുക എന്നുള്ള ആഗ്രഹമല്ല ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? പക്ഷെ അവർ കഴിക്കുമ്പോൾ എന്താഗ്രഹിച്ചു? ദൈവത്തെ പോലെയാകാം. അതിലാണ് പണി പോലെ. അതുകൊണ്ടാണ് അത് കോമഡിതരത്തിലൂടെ അവതരിപ്പിക്കണം. ഭയങ്കര സീരിയസ് ആയിട്ടല്ലോ പറയണം. മനഃപൂർവ്വമല്ല, ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞു എന്നെ കുന്നുകളയില്ല. പക്ഷെ ഇതിപ്പോ ആദ്യം ചാപ്ലിന്റെ പടം കാണുന്ന പോലെയാ. പിള്ളേരായിട്ട് കഴിയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ കോമഡി കാർട്ടൂണാന്ന് വിചാരിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇയാൾ എന്തൊക്കെ കാണുക, കുറച്ചു കഴിയുമ്പോൾ ഇയാൾ രാഷ്ട്രീയമാണല്ലോ പറഞ്ഞിരിക്കണം അല്ലേ? അല്ലെങ്കിൽ ചാപ്ലിനെ ഹിറ്റ്ലർ അന്നേ കുന്നുകളയില്ലേ? ഹിറ്റ്ലർ നോക്കുമ്പോ കോമഡി കോമഡി അല്ലേ? അല്ല നാച്ചുറലി ഇങ്ങനെ വരുന്നതാണ്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേഷൻ പോലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ തിങ്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കാണുന്നതൊക്കെ അതിന് വേണ്ടി ചെയ്യണതല്ല ഒന്നും, അതിന് വേണ്ടി ചെയ്യാനും പറ്റില്ല. നമ്മളെന്നെ സമാധാനിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചത്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം എൻ്റെ നാച്ചുറലായിട്ടുള്ള പരിപാടികൾ. ഒരു സാധനം നമുക്ക് ഭയങ്കര ഗൗരവത്തിലും സീരിയസിലും നമ്മളൊരാളോട് പറയുമ്പോൾ അതിന് ഗൗരവ സ്വഭാവം വരികയും നമ്മൾ നമ്മൾ തമാശയിലൂടെയും അല്ലെ കോമാളിത്തരത്തിലൂടെയും പറയുകയും ആ കാര്യം ആൾക്കാരെ ശ്രദ്ധിക്കാതെ പോവും, നമ്മുടെ ഗോഷ്ടിത്തരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെ കളിയാക്കുകയും ചെയ്യും. ഇനി അതൊന്നും തിങ്ക് ചെയ്യേണ്ട ആൾക്കാരെ അത് തിങ്ക് ചെയ്തോളും. എല്ലാവരും തിങ്ക് ചെയ്താലും നമുക്ക് വർക്കാവില്ലല്ലോ, മനസ്സിലായോ? അങ്ങനെ എല്ലാവരും നന്നായിട്ട് നമുക്കെന്താ കാര്യം? അല്ല ഞാൻ പറയാം, എല്ലാവരും ഇപ്പം നമ്മുടെ നാട്ടിൽ ക്രൈം എടുത്ത് നോക്കാം. ക്രൈമുകൾ കുറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാവും?
എത്ര സ്ഥാപനം ഇറച്ചു കൊണ്ടുവരും, പണിയൊന്നുമില്ലാത്ത കോടതി അല്ലേ? അപ്പോൾ ക്രൈം ഉണ്ടായാലല്ലേ ഇവർക്കൊക്കെ വരുമാനം ഉണ്ടാവുള്ളൂ. ആണോ, വക്കീലാവാൻ പഠിക്കുന്നവരൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? ജാമ്യേ നാട്ടിൽ ക്രൈം ഒന്നും ഉണ്ടാവരുത്, എല്ലാവരും നല്ല ആൾക്കാരാണ്. എന്ത് മാബലിനെ കൊന്ന്, കളവുമില്ല ചതിയുമില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അയാളെ കൊന്നു കളയണ്ടേ രാജാവിനെ? നമ്മുടെ എക്കണോമി സ്റ്റക്കായി പോയില്ല സ്ഥലത്ത്. ഹോസ്പിറ്റലിൽ തുടങ്ങുന്നവരെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് രാവിലെ രോഗികൾ കുറയണേ, ആർക്കും രോഗങ്ങൾ ഉണ്ടാവണേ, ഉണ്ടാവരുതെന്നാണോ? എന്തിനാ ഇത്ര MBBS ഏറ്റവും വലിയ പ്രൊഫഷനായിട്ട് നിൽക്കണത്? ഇത്രയും കാശുപത്രി പഠിക്കണം, എന്താ രോഗികൾ വരണം, മാരക രോഗങ്ങൾ കൊണ്ട് അവർ വലയണം. അവർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അതുണ്ടാവുന്നതല്ലേ ആ പ്രൊഫഷൻ നല്ലത്. അപ്പം ഒരു സാധനവും ഉണ്ടാവാതെ ഇരിക്കണം എന്ന് ആർക്കും ആഗ്രഹമില്ല, ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹം. ഉണ്ടായാലല്ലേ എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ. എൻ്റെ ട്രാൻസ്പറൻസി അല്ല ഞാൻ പറയണത്. അപ്പോൾ ഈ ഇവിടെ നമ്മൾ ഒന്നുമായിട്ട് ഇല്ലാതെയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ പോവും. ഇതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാതും പ്രവർത്തിക്കുന്നതെങ്കിലും ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇതുണ്ടാവണം. അത്ര വൈരുദ്ധ്യമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണമെന്നില്ലായ. അപ്പോൾ ഇതിനൊക്കെ ഇല്ലാതെയാക്കാൻ നോക്കുന്നവർ എന്നെ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണത് അല്ലേ. സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കാൻ എന്താ, പുക വലിക്കുന്നത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്, വിൽക്കുന്നവർക്ക് പ്രശ്നമില്ല എന്ന്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്, ഒരാൾ വിൽക്കുന്നതുകൊണ്ടും തറക്കുന്നതുകൊണ്ടല്ലേ പിള്ളേർ ഉപയോഗിക്കണത്? പിള്ളേർ വീട്ടിൽ നിർത്തിട്ട് ഉപയോഗിക്കണമല്ലോ, ഉപ്പും മുളകൊന്നല്ലോ. അപ്പോൾ ഇത് നാട്ടിൽ അറക്കണവർക്ക് ഇല്ലാത്ത കുറ്റം എങ്ങനെയാണ് വലിക്കണവർക്ക് ഉണ്ടാവുക? അതാണ് ഞാൻ പറഞ്ഞത്, നാട്ടിൽ കിട്ടണ സാധനമൊക്കെ തന്നെയാണ് അടിക്കണത്, അല്ലാതെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മളൊരു സാധനം ഇല്ലാതെയാക്കണമെങ്കിൽ അതെവിടെ നിന്ന് വരുന്നു, ആരക്കുന്നു, അതില്ലാതെയാക്കണ്ടേ? അതറക്കാതെ പിള്ളേർ വാങ്ങി വലിച്ചവരെ പേടിപ്പിച്ചൊരു കാര്യമുണ്ടാവും. അപ്പോൾ അതാ വേണം, നമ്മുടെ നാട്ടിലൊരു സാധനം ഇല്ലാതെയാവണമെങ്കിൽ അത് വിചാരിക്കേണ്ടവർ അങ്ങനെ വിചാരിക്കണം, അവരെ കൊണ്ട് വിചാരിക്കാനും പറ്റില്ല, അങ്ങനെ നടക്കില്ല. അങ്ങനെയാകുമ്പോൾ വേറൊരു തീവ്രവാദി ആക്രമണത്തിലൊരു പോലീസുകാരൻ മരിച്ചു പോലെ ആവില്ലേ? ബോംബെയിലെ കഥ കേട്ടല്ലേ ഞാൻ എന്തൊക്കെ പറയാൻ പറ്റില്ലേ? ആരാണ് ആ അത് താജിലേ? ആ ആരൊക്കെ മരിച്ചോയില്ലേ? തീവ്രവാദികളെ അറ്റാക്ക് ചെയ്ത് പോയല്ലേ, കൊല്ലണ്ടവരൊക്കെ ഒന്ന് പുള്ളി അഞ്ചര കുറച്ച് നാട്ടുകാർ. മനപൂർവ്വമല്ല, ഇത് എന്റെ ശൈലിയായിരിക്കും ചിലപ്പോ. നമ്മളിപ്പോ വീട്ടിലൊരു പുതിയൊരാള് വരുമ്പോ എങ്ങനെ തലകുത്തി മാറിയാണ്, കൊച്ചാണെങ്കിലും ആദ്യം മുക്കില് കയറി ഇരിക്കില്ലേ, കുറച്ച് കഴിയുമ്പോ അയാളുടെ തലയിൽ കയറി ഇരിക്കും. അതങ്ങനെ നാച്ചുറലി അങ്ങനെയേ സംഭവിക്കുള്ളൂ. പെട്ടെന്ന് ഒരു സ്ഥലത്ത് കയറി നമുക്കൊന്നും, പിന്നെ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ നമുക്ക് സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് എന്ന് പറയണത് അതങ്ങനെ ഒരു പരിചയമില്ലാത്ത ലൊക്കേഷനിൽ കയറി നിന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. തെലുങ്കിലൊക്കെ പോയി ചെന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് ചമ്മൽ ഉണ്ടെങ്കിൽ കൂടി നമ്മൾക്കത് കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇത്രയും പടങ്ങൾ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ജയചേട്ടനൊക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, അത് എക്സ്പീരിയൻസ്, അതിനാണ് എക്സ്പീരിയൻസ് വേണം. ഒരു സ്ഥലവുമായിട്ടുള്ള പരിചയപ്പെടൽ അതാണ് എക്സ്പീരിയൻസ്, അതാണ് നമ്മൾ ഓരോ പടം കഴിയുന്ന തോറും നമുക്ക് കിട്ടുന്നത്. അതെനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് എന്തൊക്കെ നടക്കും, എന്തൊക്കെ ആളുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പെർഫോമൻസ് കുറച്ചും കൂടി ഈസിയാണ്. പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് അവിടെ പെർഫോം ചെയ്യാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പെർഫോം ചെയ്യുന്നവരുണ്ടാവും, മണിച്ചേട്ടനി ചേരാമേട്ടനി, ഈ സ്റ്റേജിൽ നിന്ന് വരുന്ന ആളുകൾ, മിമിക്സ്പേർഡ് കളിച്ച് വരുന്ന ആളുകൾ, ആളുകളുടെ അവരുടെ കോമഡി കൊണ്ട് കൈയടി കിട്ടുന്ന ആളുകൾ, അവർക്കൊക്കെ പറ്റ് ഈസി ആയിരിക്കും. പക്ഷെ മമ്മൂക്കാനെ പോലുള്ള ഒരു മോഹൻലാലിനെ പോലുള്ള ഒരു ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ സ്റ്റേജ് പെർഫോമേഴ്സ് അല്ല, അവർ ആക്ടേഴ്സാണ്, അവർ സ്ലോലി ഉണ്ടാവുള്ളൂ, അല്ലാഭം കൊണ്ട് ഉണ്ടാവില്ല, അവരെ ഇവിടെ മുന്നോട്ട് പോവില്ല.
മറ്റവർക്ക് അങ്ങനെ സംഭവിക്കാൻ അങ്ങോട്ട് കൂടും. അവർ ആ ഓരോ പടിയും മെല്ലത്തുനിന്ന് പയ്യത്തുനിന്ന് പയ്യത്തുനിന്ന് പനയുന്നു പല നിന്ന ഭൂമിയിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ പോകും. കരിയർ വൈസ് തന്നെ ഷൈൻ്റെ കരിയർ വൈസ് നോക്കിയാൽ തന്നെ ഇപ്പം ഞാനൊരു മൂന്ന് കൊല്ലം മുന്നേ ജാവ ഇറങ്ങിയ സമയത്ത് ഷൈൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ആ സമയത്ത് സ്മാർട്ട് ഫോൺ ഇല്ല പുള്ളിക്ക്, ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടം. ഫോണില്ല, ഒരു ചെറിയ മറ്റേ ആ ഫോണും ഒന്നും സംസാരിക്കുന്നില്ല. ഭയങ്കര മീഡിയ ഷൈ പോലെയാണ് തോന്നിയത്. വളരെ ഞാൻ ഇങ്ങനെ അടുത്തൊക്കെ ഇരുന്നിട്ടാണ് ഓരോന്നും. പക്ഷെ അതിൽ നിന്ന് അതാണ് ഓരോരുത്തർക്ക് സംസാരിക്കേണ്ട സമയമുണ്ടല്ലോ. ആ സമയത്താണ് നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ. അന്നത്തേക്കാളും കുറച്ചും കൂടി പടങ്ങളിൽ ആളുകൾ എന്റെ കാണുകയും എന്റെ ക്യാരക്ടറും ഞാൻ എന്റെ ക്യാരക്ടറിലൂടെ റീച്ചായി. ഇപ്പൊ എനിക്കൊരു വീടിന്റെ അടുക്കളയിൽ കയറിച്ചെല്ലാം അവർ സ്വീകരിക്കും. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ചിലപ്പോ ആരാണ് എന്താന്ന് ചോദിക്കും. സ്വീകാര്യത കൂടിയതല്ല, സ്വീകാര്യത എപ്പോഴും അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ആ അങ്ങനെ ആളുകൾ അറിയുന്ന ഒരാളാകുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ കുറച്ചും കൂടി ഓപ്പണായിട്ട്. അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്ത് തന്നെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ അധിക പ്രസംഗി എന്ന് പറയും. അല്ലെങ്കിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അധിക പ്രസംഗി എന്ന് പറയും, ആരും കേൾക്കൂല. അപ്പോൾ നമ്മൾക്ക് ഒരാൾ സംസാരിച്ച് തുടങ്ങാനാണെങ്കിലും പ്രവർത്തിച്ച് തുടങ്ങാനാണെങ്കിലും ഓരോരോ സമയങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ കർത്താവിനാണെങ്കിലും ഉണ്ടല്ലോ, ജനിച്ച് എൻ്റെ 12 വയസ്സിൽ ദേവാലയത്തിൽ പ്രസംഗി കൊച്ചായ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് അവർ വിട്ടു വൈദികന്മാരെ. പിന്നീട് പുള്ളി 30 വയസ്സിലേ വന്നുള്ളൂ. അതിൻ്റെ ഇടയിലെങ്ങാനും വന്നിരുന്നെങ്കിൽ പുള്ളിനെ ഓടിച്ചു വിടില്ലേ. അപ്പോൾ പറയാൻ പറ്റുന്നൊരു സമയം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ആ സമയത്ത് അവർ പറയാൻ പാടുള്ളൂ, ആ സമയത്ത് പറഞ്ഞ കാര്യമുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ വരുന്ന പോലെ ആയിരിക്കില്ല എന്തായാലും. കുറച്ചും കൂടി കഴിഞ്ഞ് ആളുകൾ കുറച്ചും കൂടി പണ്ട് പടം കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ ഉള്ളിൽ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആവും. നമ്മൾ ഓപ്പൺ ആവുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റേജിൽ വരുന്ന സമയത്ത് തന്നെ അറിയുന്ന ആളുകളുണ്ട്, കുറച്ചും കൂടി കാണുമ്പോൾ ഒരു ബഹളം വരും. ആദ്യം ആ ബഹളമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ഓപ്പൺ ആവില്ല. അപ്പോൾ ആ പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ആ റെസ്പോൺസാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. അതാണ് മൈക്കൽ ജാക്സൺ ആണെങ്കിലും ഷാറുഖ് ഖാൻ ആണെങ്കിലും ഒക്കെ സ്റ്റേജിൽ കയറുമ്പോൾ കിട്ടണത്. അല്ലാതെ 24 ഓണാക്കി നിർത്തുന്ന ഒരു ഡ്രഗും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണ് ഡ്രഗ് അമേരിക്കാർ കൂട്ടിപ്പോയില്ലേ. അങ്ങനത്തെ ഡ്രഗ് നമ്മൾ ചെയ്യണ പണി മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന പണിയെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ആ എന്താ പറയുക, അതിൽ നിന്ന് കിട്ടുന്ന എനർജി ഹൈ അത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ആളുകളിലേക്ക് എത്തുന്നു, ആളുകൾക്കത് രസിക്കുന്നു എന്ന് പറയുന്ന സാധനം നമ്മൾ തിരിച്ചറിയാൻ നേരിട്ടിട്ട് അപ്പം നമ്മൾ ഓപ്പൺ ആകും. ആ സമയങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യത്യാസം ഉണ്ടാകും സാധാരണ ആളുകളിൽ നിന്ന്. നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഓപ്പൺ ആവും. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആ ഓപ്പൺ സാധനം കിട്ടുന്നുണ്ട്, പക്ഷെ അത് സ്ഥിരമായിട്ട് കിട്ടില്ലല്ലോ. അതായത് ഉപയോഗിക്കണം. അല്ലാതെ വരുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ നാളെയും ജോലിയുണ്ട്, നമുക്ക് നല്ല നല്ല പടങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്നതൊക്കെയാണ് നമ്മളെ എന്ത് നാനടിച്ചാലും മൈൻഡിൽ വർക്ക് ചെയ്യണമല്ലോ. ഇതൊക്കെ മൈൻഡിൽ വർക്ക് ചെയ്യും. നമ്മളിപ്പോൾ സെക്സിൻ്റെ കാര്യം തന്നെ എടുത്തു, ഏറ്റവും വലിയ എനർജി ഉണ്ടാവുന്നത് സെക്സിൽ നിന്നാണ്. ഒന്നും വേണ്ട, ജീവൻ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത് ആ പ്രവൃത്തിയിൽ നിന്നാണ്. ഉണ്ടായതിനു ശേഷം നമ്മളതിനെ മോശമായിരിക്കുകയാണെങ്കിലും എല്ലാവരും ഇപ്പോഴും ഉണ്ടാവണം, അത് നിന്നാണ്. വേറൊരു മാർഗം ഉണ്ടായിട്ടില്ലല്ലോ. പുറത്തുപുറത്ത് ഉണ്ടാക്കുകയാണെങ്കിലും അത് ഉണ്ടാവണ്ടേ, ഇതല്ലാതാണ് ഉണ്ടാവുള്ളൂ, ഉപദ്രവങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെയാണ്. എനിക്ക് ബാധിക്കില്ല. ഞാനപ്പോ ആലോചിക്കെന്താ, കിളി പോയതാണ്. ഓക്കെ, കിളി എവിടെന്ന് പോയതാണ്? തലയിന്നല്ലേ, തലയെ കിളിക്കിരിക്കാന്നാണ് ആ തല. ഒരു പാനോ ഈരോ വന്നിരുന്നാളോ പോയി നമുക്കറിയാലോ. അപ്പൊ തലേന്ന് കിളി പോകുന്ന ആൾക്കല്ലേ ഒന്ന് സ്വസ്ഥായിട്ട് ഇരിക്കാനോ ചിന്തിക്കാനോ പറ്റുള്ളൂ. ഇത് ആ കിളി പോവാത്തവൻ അറിയില്ലല്ലോ. കിളിയാണ് തലയിൽ കിളിക്കുന്നത് ബന്ധം. സംഭവം കഞ്ചാവിനെ അല്ല പിടിച്ചോ, കൊക്കൈനിൽ അത് അവൻ മനസ്സിലായില്ല.
പറഞ്ഞോണ്ടിരിക്കുക. ആൾക്കാർ എന്തായാലും അങ്ങനെ പറഞ്ഞോണ്ടിരിക്കോ. ഇപ്പൊ ഒരാൾ കള്ളുപിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ കള്ളുപിടിച്ച് കുടിച്ച് മരിച്ചതല്ലേ പറയാ അല്ലേ? കള്ളുപിടിച്ചിട്ടാണോ മരിക്കണത്? അവൻ എന്തുകൊണ്ടാണ് മരിച്ചത്? ഒരാളൊരു സാധനം ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടും അവർ ശീലം കൊണ്ടല്ല മരിക്കുന്നത്, ഒരു കാരണമുള്ള മരിക്കണുള്ളൂ, ജനിച്ചുകൊണ്ട് മാത്രം അല്ലേ? ജനിക്കാത്തവരും മരിക്കാൻ പറ്റില്ല, ജനിച്ച ആൾ മരിക്കണ്ടേ? അതിന് എന്തുപയോഗിച്ചാലും എന്തുപയോഗിച്ചില്ലെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ പോകണ്ടേ? അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവനെ ഉപയോഗിക്കാത്തവൻ കുറ്റം പറയും, മറ്റവനെ അവനെ തിരിച്ചും കുറ്റം പറയും. ഇത്രയല്ലേ നടക്കുള്ളൂ അല്ലേ? ഒരു ഉപയോഗിക്കാത്ത ഒരാൾ നല്ല ആളാവോ? ഇല്ല. ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരാൾ മോശം ആളാവോ? ഇല്ല. ഉണ്ടാ അപ്പോൾ അഞ്ചാവ് അഞ്ചാവ് എന്ന് പറയുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുക? അപ്പോൾ ഈ ഇവർ വിശ്വസിക്കുന്നത് ദൈവം വന്നു കഴിഞ്ഞാൽ ദൈവത്തിനെ അറസ്റ്റ് ചെയ്യും. അവർ ദൈവം ശിക്ഷയിൽ പെട്ടാലും ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതം അല്ലെങ്കിൽ ടോട്ടലായിട്ട് റൺ ചെയ്യണ പുള്ളിയാണെന്ന് പറഞ്ഞൊക്കെ പുള്ളിയെ അറസ്റ്റ് ചെയ്യൂ. ഞാൻ എൻ്റെ വീട്ടിൽ പോക്കറ്റിലുണ്ടാക്കി വളർത്തിയല്ലോ, ഭൂമിയിലുള്ളല്ലേ ഈ ചെടികളൊക്കെ അല്ലേ? ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതാരെ സൃഷ്ടിച്ചത്? ഇവൻ വിശ്വസിക്കുന്നത് ഇവൻ്റെ ഏകദൈവം അല്ലേ? അപ്പോൾ ദൈവത്തിനെതിരെ പരാതി കൊടുക്കുക, അറസ്റ്റ് ചെയ്യൂ. അറസ്റ്റ് ചെയ്യല്ല, കൊല്ലവരെ ചെയ്യും. ഇവർ പറയുന്നതിൽ എന്താ കാര്യം? ഇപ്പം നമ്മൾ പറയും, നമ്മൾ ചെറുപ്പം മുതൽ കുടിച്ച സെറലാക്ക് ക്യാൻസറിന് കാരണമാകും ഇല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടോ പഠനം? ഇല്ല. അറിയോ യാ എന്ത് സംഭവം? മോസ്റ്റ് ഓഫ് ദ ഡിസീസസ് കം ഫ്രം ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് മെൻ. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശതമാനം വളരെ കുറവാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറി ഫുഡ്സ് ഇതൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് നല്ല സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകുന്ന സ്ത്രീകളിൽ ക്യാൻസർ ഉണ്ടാകുന്നതാണെങ്കിലും ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഇതും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നല്ലാട്ട പറയണത്. എവറി പ്രൊഫഷൻ ഹാവ് ദർ ഓൺ ഫ്രീഡം എന്ന് കേട്ടിട്ടുണ്ടോ? വൈൻ ടേസ്റ്റേഴ്സിന് കുട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാവിലെ മുതലവൻ വൈൻ അടിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ പണി അതാ വൈൻ ടേസ്റ്റർ, അല്ലെങ്കിൽ അവന് പണി പോകും. അവനെ പറ്റി കുറ്റം പറയാൻ രാവിലെ മുതലവൻ വൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കുടിക്കണ്ടേ? തുപ്പുന്നുണ്ടോന്ന് അറിയില്ല നമുക്ക്. ഈ സാധനം ഇവിടെ നിങ്ങളുടെ എത്തണ്ടേ ടേസ്റ്റ് ചെയ്യാൻ. പിന്നെ ബോഡി ബിൽഡേഴ്സ് ദ വാണ്ട് ടു യൂസ് സ്റ്റീറോയിഡ്സ് പ്രോട്ടീൻസ്, ഇതൊക്കെ നല്ലതാണ് ബോഡി. രാവിലെ സ്കൂളിൽ പോയി പഠിപ്പിക്കണം മാഷ് ഇതൊക്കെ ഉപയോഗിക്കേണ്ട കാര്യണ്ട ഇല്ലല്ലോ. പക്ഷെ അവൻ്റെ പ്രൊഫഷനിൽ അവനെ ചെയ്യണ്ടേ? അങ്ങനെ ഓരോ പ്രൊഫഷനും ഗനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊക്കെയിൻ കൊടുക്കുമായിരുന്നു. എന്തിനാ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ ഇല്ലേ? വായിച്ചിട്ടുണ്ടോ ഈ സ്വർണ്ണ ഗനികളിൽ വർക്ക് ചെയ്യുന്നവർക്കേ, പെട്രോളിയത്തിൻ്റെ ഒക്കെ വർക്ക് ചെയ്യണവർക്ക് അത് അത് കിട്ടിയിട്ട് വേണം രാജ്യം പുരോഗതി. അവർ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പട്ടാളക്കാർക്ക് മഞ്ഞ് ശൈത്യത്തിലൊക്കെ ഒന്ന് കൊടുക്കും. ഹിറ്റ്ലർ പടയാളികൾക്ക് ഒക്കെയും കൊടുക്കും രാത്രി ഉറക്ക ഒഴിച്ചൊന്ന് വർക്ക് ചെയ്യാൻ. അവർക്ക് വീരചക്രം കിട്ടില്ലേ രാജ്യസേവനത്തിനുള്ളത്? സോ എവറി പ്രൊഫഷൻ ഹാവ് ദെയർ ഓൺ തിങ് അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ കണ്ട പ്രൊഫഷനൊക്കെ കാണിക്കുന്ന ആൾക്കാരെ ആണ് ആക്ടേഴ്സ്. ആക്ടേഴ്സ് ഇസ് ലൈക്ക് ദാറ്റ്. ഞാൻ ഒരു ആക്ടറായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ കളിയാക്കില്ലേ? കള്ള് കുടിച്ച് സീനെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ കളിയാക്കില്ല. സാധനമാണ് നോട്ടയാണ് സീനെ അഭിനയിച്ചിട്ട് വർക്കായില്ലെങ്കിൽ കളിയാക്കില്ലേ? കഞ്ച കഴിച്ച് അയ്യോ താമരാന്ന് പറഞ്ഞിട്ട് പൊന്തിച്ച് പോയി കളിയാക്കൂലേ? അപ്പം ഇയാൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ആക്ടർ ഷുഡ് ട്രാവൽ ഓൾ ദ വേ. എൻ്റെ സണ്ണി മനുഷ്യത്തല്ല പോയി ഞാനൊരു പ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും രാത്രി കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. എൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ എന്താ കിണ്ടി അന്വേഷിച്ച് നടക്കും? രാത്രി ഉറക്കല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യമില്ലേ ഒരു സ്ഥലത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ? അതുപോലെ ആക്ടറാവാനും ആർട്ടിസ്റ്റിനും അതിൻ്റേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അവൻ്റെ പിന്നാലെ നടന്ന് അവനത്ര വലിക്കണം, അവനതാ കുടിക്കണം, അവനതാ വഴിക്കുമോ, ഈ വഴി പോകണമെന്ന് പറയണവർക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ടല്ലേ അവരടിക്കണ്ടേ? പണ്ട് അവൻ കലാകാരനാണ് അവനെ കുട്ടിക്ക് പറയണത് ബുദ്ധിയും ബോധമില്ലാത്ത ആൾക്കാരായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് ആണ്. നമുക്ക് നാട്ടിലടിക്കാൻ നാളം കിട്ടുന്നില്ല ഇപ്പോൾ ബാക്കിയുള്ളവരും അടിച്ചിട്ട്. This is good for me, actor. മാത്രമായി പോകുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റോയിൽ നിന്ന് കൂടുതൽ എക്സെൻട്രിക് ഇല്ലല്ലോ. ഞാനൊരു നാല് പടം പറയാം. ഏകദേശം
ലൈവിൽ എക്സെൻട്രിക് ഇല്ല, മാധ്യമപ്രവർത്തകനാണ് അയാളുടെ ആ ക്രൂവൽ സാധനം പുറത്തു വരുമ്പോ, ക്രൂവൽ സാധനം പുറത്തു വരുമ്പോ എല്ലാവരും എക്സെൻട്രിക് ആയിരുന്നു. അതാരും കാണിക്കുന്നില്ല എന്നുള്ളൂ. കുമാരിയിലത്തെ ക്യാരക്ടർ ആദ്യം ഭയങ്കര സൈലന്റ് ആവും പുള്ളി, പക്ഷെ ആവണ സമയത്ത് ആവുള്ളൂ. ദർ ഈസ് ഓൾവേസ് ട്രാൻസ്ഫോർമേഷൻ. ഇത് അല്ലാതെ ആദ്യം നല്ല ആക്കണമല്ല. ആ ആള് തന്നെയല്ലേ ഇത് ചെയ്യണത്? മോഹൻലാലിന്റെ എല്ലാ ആക്ടർ എന്ന് പറയുമ്പോ നിങ്ങൾ ആക്ടർ എന്ന് പറഞ്ഞ അവാർഡ് കൊടുത്ത എല്ലാവരും ആക്ടറും ഒരു പടത്തിൽ തോളിയിരുന്നിട്ട് തന്നെയല്ലേ അഭിനയിച്ചത് അല്ലേ? ലൈൻ ബ്ലർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ആക്ടറിനെ എടുത്ത് നോക്കിയാലും ഒരേപോലത്തെ ടൈപ്പ് കഥകൾ ചെയ്തിട്ടുണ്ടാവില്ലേ, ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇപ്പോ നിങ്ങൾ മൈന്യൂട്ടായിട്ട് നോക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം കാണാം. ഈ പറഞ്ഞ ലൈവിലുള്ള ആളെപ്പോലെയാണോ കുമാരിയിലെ ആളിരിക്കണത് നോക്കിയേ? കാലഘട്ടം അല്ല, കാഴ്ചക്ക് അവരുടെ മാനറിസത്തില്. പിന്നെ ഏതാ ക്യാരക്ടർ പറഞ്ഞേ? നീല വെളിച്ചെടുത്ത ആൾ അതേപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കൈയും കാലും കണ്ണും തലയും വെച്ചിട്ടല്ലേ എല്ലാം ചെയ്യണേ, എന്തെങ്കിലും മാച്ച് ഉണ്ടാവണ്ടേ? ഇതൊക്കെ രാത്രിയും പകലും ഒരു പടം എന്ന് പറഞ്ഞ് ചെയ്യണ ഹോളിവുഡിലെ പോലെ ഒരു 3 വർഷം എടുത്തിട്ട് ക്യാരക്ടർ ചെയ്യണല്ല. രാത്രി പോയിട്ട് ഭീഷ്മ ചെയ്യും, ഇവിടെ വന്നിട്ട് അവിടെ പോയിട്ട് ബീസ്റ്റ് ചെയ്യും, ഇവിടെ വന്നിട്ട് ഭീഷ്മ ചെയ്യും, അതിൻ്റെ ഇടയിൽ 12 ചെയ്യും. ഇപ്പം നമ്മൾ കൊടുക്കാവുന്ന ഡീറ്റെയിൽസൊക്കെ ഇപ്പം നമുക്ക് അങ്ങോട്ട് വേണ്ട, അറ്റ്ലീസ്റ്റ് നമുക്കെങ്ങനെ കണ്ടാൽ തിരിച്ചറിയണം നമ്മുടെ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ അത് ഏത് പടത്തിലെയാണ്. ഇവിടെ ഫോട്ടോ കണ്ടാൽ പോലും ഏത് പടത്തിലെന്ന് മനസ്സിലാവുന്നില്ലേ? കാരണമാണെന്നല്ല, ഹെക്ടിക് ഷെഡ്യൂളിലൂടെ അല്ല, അത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ദിവസം 2 പടം ചെയ്യണം. രാത്രി ഒരു സ്ഥലത്ത് പോയിട്ടും രാവിലെ ഒരു പടം, അതിൽ എനിക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന ഡിഫറൻസ് ഞാൻ കൊണ്ടുവരും. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അതെല്ലാം ഒരേപോലെ ഇരിക്കെങ്കിലും ഇപ്പോൾ ചൈനക്കാരെയും ജപ്പാൻകാരെയും കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയോ വ്യത്യാസമില്ലേ? അവർക്ക് കുറച്ചും കൂടി സൂക്ഷിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മൾ കുറ്റങ്ങൾ നോക്കണം, അത്ര നോക്കണ്ട. ചെറുതായിട്ട് ക്യാരക്ടേഴ്സിൽ വ്യത്യാസമില്ലേ? കുമാരിയിലും ഈ ക്യാരക്ടേഴ്സല്ല, ലുക്ക് വൈസ് ആണെങ്കിലും മാനറിസങ്ങളാണെങ്കിലും അവരുടെ ക്യാരക്ടർ, അത് ഇപ്പൊ കഥയ്ക്കനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. തേടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് വരുന്നതിനല്ലേ ഞാൻ ചെയ്യാ, അല്ലാതെ എനിക്ക് മമ്മൂട്ടിയുടെ റോള് കാണുമെന്ന് പറഞ്ഞാൽ ശരിയാവൂ? ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറച്ച് റോയൽ കണ്ടപ്പോ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാ വന്നത്? അതായത് ചിലപ്പോ അങ്ങനെ അവരൊക്കെ കാണുന്നോണ്ടാണെങ്കിലും കാണുന്നില്ലെങ്കിലും നമ്മൾ അങ്ങനത്തെ റോള് വരുമ്പോ അതിനെ എത്രത്തോളം ഡിഫറെന്റ് ആകാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പടം എടുക്കുന്നതിന് സെലക്ഷൻ പ്രോസസ് ഒന്നുമില്ല, നമ്മളെ കൂടുതലും അവരാണ് വന്ന് വിളിക്കണം. ഈ പറഞ്ഞ പടങ്ങളൊക്കെ അവര് നമ്മൾ വന്ന് വിളിച്ചിട്ടുള്ള പടങ്ങളാണ്. നമ്മൾ നായകന്മാരായിട്ട് ചെയ്തിരുന്ന എല്ലാവരും നന്മയല്ല ചെയ്യണം എപ്പോഴും. അപ്പൊ എന്താ അങ്ങനെ ചോദിക്കാത്ത? നിങ്ങള് എന്താ എപ്പോഴും റൊമാൻസ് ചെയ്യണമെന്ന് ചോദിക്കാത്ത? എന്താ വ്യത്യാസം ഇപ്പോഴും? നമ്മൾ റൊമാൻസ് ചെയ്യുന്ന ആളുകൾ റൊമാൻസ് മാത്രമല്ലേ ചെയ്യുന്നത്, എന്താണ് അതിന്റെ വ്യത്യാസം? അവർക്ക് അത് മാത്രല്ലേ വരണം? ഇപ്പൊ ഇപ്പൊ പോലീസ് ആവണം, പോലീസ് മാത്രല്ല ആവണം അല്ലേ? നന്മ ആയിട്ട് ചെയ്യുന്നവർ നന്മ മാത്രമല്ലേ ചെയ്യണം, എന്തങ്ങനെ? അപ്പം എക്സെൻട്രിക് ആയിട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട് എക്സെൻട്രിക് റോള് മാത്രം വരും ചെയ്യണം? ക്യാരക്ടേഴ്സിൽ നമ്മൾ ഡിഫറൻസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരേ നമുക്ക് വരുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വരാത്തതിന് സാധനത്തിനെ കുറിച്ച് നമ്മളെങ്ങനെ ചെയ്യും? ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ടല്ലേ നമുക്ക് അങ്ങനെയുള്ള അവസരം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഉദയടി നവോദയടി മക്കളല്ലല്ലോ. പൊന്നാനിയിലുള്ള മണ്ണണ കച്ചവടം എന്ന് പറഞ്ഞാൽ ചകോചേട്ടൻ്റെയും കർമ്മൽ ടീച്ചറുടെ മോന. എനിക്ക് ഇപ്പം തന്നെ ചൂസ് ചെയ്യാൻ പറ്റില്ല പടങ്ങൾ, സെലക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല. സെലക്റ്റീവ് ആവാനല്ല, എനിക്ക് ഈ ക്യാരക്ടറെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വരുന്ന ക്യാരക്ടർ എനിക്ക് തരുന്ന ക്യാരക്ടർ ചെയ്ത് മികച്ചതാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ പറയും പോടാ പോകാൻ വേണ്ട 10 പേര് ഇപ്പോൾ വരുപ്പുറത് അല്ലേ? വരുന്ന ക്യാരക്ടേഴ്സിലല്ല സാറ്റിസ്ഫൈഡ് ആവുന്നു, ഇതൊറ്റാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ അച്ഛനമ്മയും ചൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടാണോ വരുന്നത്? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ?
നമ്മളെല്ലാവരും നമ്മൾ ജനിക്കുന്ന വീടിൽ സാറ്റിസ്ഫൈഡ് ആണോ? ആണോ? അല്ല, നമുക്ക് ഉണ്ടാവുന്ന കുട്ടികളിൽ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കുട്ടികൾ തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ മരിക്കുന്ന സമയത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഇതൊന്നും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും സാറ്റിസ്ഫൈഡ് ആവാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് സിനിമയൊക്കെയാണ് പ്രശ്നം. ഏത് കരിയറിനെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കരിയറാണ് ഉദ്ദേശിച്ചത്? എന്താ പോയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ജോലി ചെയ്യണം. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കരുതല്. ഏതൊക്കെ വിഷമമാണെങ്കിൽ വേറെ ലാംഗ്വേജസ് പഠന ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. കാരണം ഇത് മലയാള സിനിമയാണ് കണ്ടിട്ടുള്ളത്. മലയാളത്തിലെ പടങ്ങളിൽ അഭിനയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. വേറെ പടങ്ങളിൽ ഇപ്പോൾ തെലുങ്കിലും അവിടെയൊക്കെ വിളിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. വിളിക്കുന്ന എല്ലാ പടങ്ങളും ചെയ്യാറുമില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ പോലെ പെട്ടെന്ന് ഷൂട്ട് തീരില്ല ഇവിടെ നിന്ന്. ഈ ദസറ എന്ന് പറഞ്ഞ അവിടെ ഒരു കൊല്ലം എടുത്തു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവര ഒരു കൊല്ലം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് കുറച്ച് ദിവസം അഭിനയിക്കും, തിരിച്ചു വരും. പിന്നെ ഇടയ്ക്ക് അവർ വിളിക്കും, അങ്ങോട്ട് പോകും, അഭിനയിക്കും. അപ്പോൾ നമുക്ക് അഭിനയിക്കുന്ന പോലെ തോന്നില്ല. ഇവിടെ 30 ദിവസം നമ്മളൊരു ക്യാരക്ടർ ഇങ്ങനെ നിന്ന് ചെയ്യല്ലേ. അവിടെ ഈ ഫാക്ടറി ജോലിക്കാരെ പോലെയാ, ഇടയ്ക്ക് വരിക, നിങ്ങൾ തിരിച്ചു പോകുന്ന പോലെ. അവർക്കതങ്ങനെ ഭയങ്കര ഒരു ലക്ഷോറിയസ് ആയിട്ടുള്ള ജീവിത രീതിയിലുള്ള ആൾക്കാരെ ഇടയ്ക്ക് വന്നിട്ട് എൻ്റർടൈനിങ് പരിപാടി ചെയ്യുന്നു എന്നുള്ളൂ. അവരത് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടല്ല, ചിലപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കിടക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ലക്ഷ്യം. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളല്ല അവർ. നമ്മൾക്ക് പക്ഷെ ക്യാരക്ടർ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് അതിലും വലിയ ആഗ്രഹങ്ങളുണ്ടാവും അതിൻ്റെ മുകളിൽ. ആ പാഷനും കലയൊക്കെ ഉണ്ടാവുന്ന പ്യുവർ പ്യുവർട്ടി ഉണ്ടാവണമെന്ന് ഓർത്താണ്. പാവപ്പെട്ടവരും ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉള്ളവർത്താണ് ഉണ്ടാവുള്ളൂ കല. അതുകൊണ്ടല്ലേ ലോകത്തെല്ലാം വലുത് വാങ്ങി വെച്ചാലും ഒരു ചെറിയ സിനിമ പോലും ദുബായിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്. എല്ലാം മുന്തിയ കെട്ടിടണ്ടാകും, മുന്തിയ മറ്റേ ആനന്ദരം വാങ്ങിയൊക്കെ എല്ലാം മുന്തിയത്. ചെറിയ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട? അവർക്ക് അതിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. കാശിൻ്റെ പഞ്ഞുണ്ടാ, പട്ടിണില്ല പരിവട്ടമല്ല. പട്ടിണി ഉള്ളവനല്ലേ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങുക, കാശുണ്ടാക്കുക അല്ലേ? കാശ് ഇഷ്ടമുള്ള കലാകാരനാവൂ? ആവൂ? അല്ല, പണം കൂടുമ്പോൾ കല കുറയും. അതുകൊണ്ട് ദുബായിലൊന്നും കലാപ്രവർത്തനങ്ങളില്ല. ഒക്കെ എന്താണ് നമ്മുടെ വ്യവസായ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുണ്ടാക്കുന്നത് മൊത്തം ബിൽഡിങ്ങുകളാണ്. ബിൽഡിങ്ങുകൾ എങ്ങനെയുള്ള അവരുണ്ടാക്കും? എന്തിനാണ് ചെറിയ കുട്ടി വേണ്ടി എല്ലാവരും ബിസിനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കണത്, കാശുണ്ടാക്കാൻ. ബിസിനസ് ചെയ്യുക, കാശുണ്ടാക്കുക, കാശുണ്ടാക്കുക, കാശുണ്ടാക്കുക. അവിടുത്തെ സ്കൂളുകളിൽ യുവജനോത്സവമില്ല, കലോത്സവമില്ല, പാട്ട് ഒരു കുഴപ്പമില്ല. അവിടെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ദുബായ്ക്ക് എത്ര വലിയ സിനിമകൾ ഉണ്ടാക്കാം ഉണ്ടെങ്കിൽ കൂടെ. ദുബായ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പടം ഇറങ്ങണ്ടോ? ഇൻഡസ്ട്രി ഉണ്ടാ? ഉണ്ട്. അവിടെ പടം ചെയ്യാൻ ഞങ്ങളൊരിക്കൽ പോയതാ. അവിടുത്തെ അവിടെ ചാനലുകൾ പരിപാടികൾ കണ്ടിട്ടില്ലേ? നമ്മൾ ടി വിയെ ഓൺ ചെയ്യാറില്ല. ഞാൻ നേരത്തെ സംസാരിച്ചതാ, എനിക്കത് താല്പര്യമുള്ള കാര്യമല്ല. അങ്ങനെ ഞാൻ പഠിച്ച നല്ല വേറെ ജോലി ചെയ്തു പോലും താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഇനി പ്രധാനമന്ത്രി ആകാൻ വിളിച്ചാലും നമ്മൾ പറയും ഒരു ദിവസം പ്രധാനമന്ത്രിയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ 30 ദിവസം മാക്സിമം. എല്ലാവരും പ്രധാനമന്ത്രി ആവാൻ നമ്മൾ വരില്ല. കാശ് കൂടുതൽ കിട്ടുന്നത് കൊണ്ടല്ല നമ്മൾ ഒരു പരിപാടി ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും എനർജി കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ചെയ്യുമ്പോഴാണ് നമുക്ക് കഷ്ടപ്പാടില്ലാത്തതും. കഷ്ടപ്പാടില്ലാന്നല്ല, പുറത്തുനിന്ന് ആൾക്കാർക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കഷ്ടപ്പാടില്ലാതെയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് എത്ര കാലം എങ്ങനെ വേണം ചെയ്താലും നമുക്കൊരു കഷ്ടപ്പാടും ഇല്ല. ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഇല്ല, ഏടിയായിട്ട് നിന്നത് അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ ടെക്നിക്ക് അറിയുന്നതുകൊണ്ട് ഇറങ്ങി ചെയ്യേണ്ടതല്ല ലോകത്തൊരു കാര്യം. നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം എനിക്ക് ഭർത്താവായിട്ട് നന്നായി ശോഭിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് കല്യാണം ചെയ്ത് തരണ്ട? ആ ഭാര്യ സ്നേഹിക്കണ്ടേ? അല്ലെങ്കിൽ ആ പെണ്ണെ ഇഷ്ടപ്പെടണ്ടേ? അല്ലെങ്കിൽ എനിക്ക് ഭർത്താവായിട്ട് പെരുമാറാൻ പറ്റും, ഒരാൾ പെണ്ണിനെ നോക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിഞ്ഞുള്ള അവസരം തരും?
അതുപോലെ എനിക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ കല്യാണം അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യാറുണ്ടോ? ഷൈൻ പൊതുവെ എങ്ങനെയാണ് ഈ ക്രിറ്റിസിസംസിനെ ഒക്കെ കാണുന്നത്? അതായത് ഈ ഓഫ് സ്ക്രീനിൽ വരുന്ന ഈ പഞ്ചാബ് കിളി ആ ക്രിറ്റിസിസം അല്ല, അതായത് പെർഫോമൻസ്, ഇപ്പൊ വോയിസ് പ്രൊണൗൺസിയേഷനെ കുറിച്ചിട്ട് ഈ ഇടയായിട്ട് ഒരു ക്രിറ്റിസം ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് മാർത്താണ്ഡം കേട്ടിന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഷൈൻ ഡബിങ്ങിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ വർക്ക് ചെയ്യാൻ ബോധപൂർവമായ ഒരു ശ്രമമുണ്ടോ? കുമാരിയിലാണ് വന്നത്, കുമാരിയുടെ ക്യാരക്ടർ, കുമാരിയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ലേ, അയാൾ ആദ്യമായിട്ട് സംസാരിക്കണത് മനസ്സുറങ്ങുന്നത് കുമാരിനോടതാണ്. ഈ അക്ഷരത്തിലൂടെയും ക്ലിയറിറ്റി ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അവരാളെ നിരന്തരമായി സംസാരിച്ചിട്ടും ജനിച്ചു വേണം കുട്ടികൾ പറയണത് തന്നെ മനസ്സിലാവും. എത്ര കാലം കഴിയും സംസാരം ക്ലിയർ ആവണമെങ്കിൽ? അപ്പം ആ ഉൾവലിഞ്ഞ്, സ്വയമേ ഉൾവലിഞ്ഞ്, ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരനായ ധ്രുവൻ തമ്പുരാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? മലയാളം അധ്യാപകനെ പോലെ അക്ഷരത്തിലൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ പോയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയിലെ ബ്യൂട്ടിഫിക്കേഷൻ അല്ല വേണ്ടത്, ക്ലാരിഫിക്കേഷൻ അല്ല വേണ്ടത്, ക്യാരക്ടറൈസേഷനാണ് വേണ്ടത്. ഇതറിയാത്ത പല ആളുകളും ഉണ്ട് ഇവിടെ. അപ്പോഴേക്കിന്ന് അല്ല, നന്നായി ഡബ് ചെയ്താൽ നന്നായി കേൾക്കാം, അല്ലാതെ ക്യാരക്ടറിനനുസരിച്ചല്ലേ ഡബ് ചെയ്യേണ്ടത്? എല്ലാ പടത്തിലും നല്ല അക്ഷരസ്ഫുടതയിൽ സംസാരിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? പിന്നീട് സിനിമയിലും ലാംഗ്വേജ് സംസാരിക്കുന്ന ലാംഗ്വേജ് വെച്ചിട്ടല്ല സിനിമ കണ്ടത്. ആ സിനിമയ്ക്കുള്ള ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരാളുടെ ശരീര പ്രകൃതിയും ആംബിയൻസും പെരുമാറ്റങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൊറിയൻ പടമൊക്കെ ഇവരൊക്കെ എല്ലാം മനസ്സിലായിട്ടല്ലായിരുന്നു കാണുന്നത്, കിം കി ഡുക്കിൻ്റെ പടമൊക്കെ അല്ലേ അപ്ഡേറ്റ് നോക്കിയിട്ടല്ലേ മനസ്സിലാക്കണത്. അറിയാം എല്ലാ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുമോ? അപ്പോൾ ഈ നമ്മൾ അവാർഡ് കൊടുക്കുന്നവരാണെങ്കിൽ ഇതിന് മുന്തിയ ആൾക്കാരാണ്, അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല സിനിമ കാണുമ്പോൾ. അതുകൊണ്ട് ഇവരെ എല്ലാ ഷോട്ടിനും മുന്നേ മുടി ഇങ്ങനെ ക്ലീനായിട്ട് ഈരണത്, സിനിമയിൽ അഭിനയിക്കല്ലേ വൃത്തിയായിട്ടിരിക്കേണ്ടേന്ന് രാവിലെ എഴുതേക്കുമ്പളേ. അപ്പം അങ്ങനത്തെ വോയിസ് ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ധ്രുവൻ്റെ കാര്യത്തിൽ തന്നെ പുള്ളി സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന പോലെ ഈ നാവ് അതാന്ന് പറയുമ്പോൾ അവിടെ മുട്ടണം, ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ചുണ്ട് മുട്ടണം, ചുണ്ടിലവിടെ നാവ് മുട്ടണം, അങ്ങനെ നോക്കിയിട്ടല്ല അയാൾ ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്, അയാൾ ഓർമ്മകളിൽ നിന്ന് എടുത്താണ് സംസാരിക്കുന്നത്. ആ സംസാരം നമുക്ക് വ്യക്തമാവില്ല ആദ്യം കേൾക്കുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ വേറൊരു നാട്ടുകാരൻ കാസർഗോഡുകാരെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മലയാളം തന്നെയല്ലേ പറയണത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആൾക്കാരുടെ സംസാരം മനസ്സിലാവുള്ളൂ. അപ്പോൾ പുതിയതായിട്ടൊരു ആക്ടറിന് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ അയാളുടെ സംസാരം അയാളുടെ ജീവിതരീതി എങ്ങനെയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാനാണ്? അപ്പോൾ ആ ക്യാരക്ടറിന് അത്ര വ്യക്തതയെ പാടുള്ളൂ സംഭാഷണത്തിലേ. പക്ഷേ അയാൾ പിന്നീട് വരുമ്പോൾ തോറും അയാളുടെ സംഭാഷണം കുറച്ചും കൂടി വ്യക്തമാകുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് കേൾവിക്കും മനസ്സിലാവുള്ളൂ പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയാം? അങ്ങനെ എല്ലാ ക്യാരക്ടറും അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട വ്യക്തത മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലുണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞ കിളി പോയതാണെന്ന് പറയണമെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലുണ്ട്. അപ്പോൾ ക്യാരക്ടറിന് അനുസരിച്ചുള്ള വ്യക്തതയല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? എല്ലാ ഞാൻ അക്ഷരസ്ഫുടത ക്ലാസ്സിലല്ലല്ലോ ഇരിക്കണത്, അല്ലെങ്കിൽ അതല്ലല്ലോ മത്സരിക്കണത്. എല്ലാം മറ്റു പുഴയിൽ ചെന്ന് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നെ കൊണ്ട്. ഭയങ്കര കൃത്യമായിട്ടും അക്ഷരസ്ഫുടതയിലും സംസാരിക്കുള്ളൂ, അതിനുള്ള ശബ്ദം വരുള്ളൂ. എന്നാൽ കൂടി ഇവരെല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കും. ഇപ്പൊ ക്ലിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അത്ര വ്യക്തതയും പാടുള്ളൂ. അയാൾ ഒരാൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റും? പക്ഷെ കഥ മനസ്സിലായില്ല നിങ്ങൾക്ക്, നിങ്ങൾ എല്ലാ ഭാഷകളും പറയുന്നതൊക്കെ മനസ്സിലായിട്ടല്ലല്ലോ നമ്മൾ മനസ്സിലാക്കണം പഠിക്കണത്. അല്ലാതെ ഈ സംസാരം പറ്റാത്ത സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നില്ലേ, അവരെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു മാറ്റി എടുത്തു. അപ്പോൾ അവർ മനസ്സിലാകുന്ന ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ വന്നിട്ട് ബംഗാളികൾ നമ്മളെല്ലാ ലോകത്തും പോലും പ്രവർത്തിക്കുന്നില്ലേ മലയാളികൾ, എല്ലാം ഭാഷ തന്നിട്ടാണ് പോകുന്നത്. പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജനിച്ചു വളരുന്ന കാലഘട്ടത്തിലുള്ള ഒബ്സർവേഷനാണ്. മൂവീസിലോ എന്തൊക്കെ തരം പടങ്ങൾ ഇറങ്ങുന്നു, എന്തൊക്കെ തരം പെർഫോമൻസുകളുണ്ട്, എന്തൊക്കെ തരം താരങ്ങളുണ്ട്, അതിനെ ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്യാൻ നമ്മൾ കാണും,
കാരണം നമ്മൾ ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും, അതുപോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് നമ്മുടെ, അത് നമ്മളെ ജനിച്ചു വളരുന്ന ആ കാലഘട്ടത്തിലാണ് നടക്കുള്ളൂ. നമ്മൾ പറയില്ലേ കുട്ടിക്കാലത്തെ ശീലം ചുടല വരെയെന്ന്, അത് ആ ഒരു സമയത്തുണ്ട് ഒരു പഠന പിരീഡ്. ഈ സമയത്ത് നമ്മൾ സിനിമ കാണാതിരുന്ന് നമുക്ക് അത്രയും ശ്രദ്ധയോടെ ഇരുന്ന് കാണാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ജോലികളും നമ്മുടെ വരാൻ പോകുന്ന ആങ്സൈറ്റി ഒക്കെ ഉണ്ടല്ലോ. പണ്ട് ഞാൻ പടം കാണാൻ കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. ഇത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കാശുണ്ടോന്ന് പോലും നോക്കേണ്ട, ആലോചിക്കേണ്ട. അച്ഛനെ ചിലപ്പോൾ കാശ് ഇനി ഉച്ചന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും സന്തോഷം കഴിക്കാമെന്ന് പറയും, ഹോട്ടലിൽ തുടങ്ങാൻ കാശില്ല, പൈന് മാത്രമേ കണ്ടാൽ മതിയില്ലേ. അപ്പോൾ ഈ കുട്ടിക്കാലമാണ് എപ്പോഴും എല്ലാ പഠനത്തിനും, അതുകൊണ്ടാണ് കുട്ടിക്കാലത്തെല്ലാം പഠിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പടങ്ങളെ കണ്ടിട്ടുള്ള ആ പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അല്ലാതെയുള്ള പഠനങ്ങളൊന്നും. പിന്നെ നമ്മുടെ ഇമാജിനേഷൻ. ഇപ്പം നീല വെളിച്ചം എന്ന് പറഞ്ഞ പടം കാണുന്ന സമയത്ത് ആശിക് എന്നോട് പറഞ്ഞു, നീ പഴയ എന്താ ഭാർഗവചരിതല്ലേ, ഭാർഗവചരിതല്ലേ, ഭാർഗവനിലയം, ഭാർഗവനിലയം പോയിരുന്നു കാണാൻ. ഞാൻ പറഞ്ഞു ഭാർഗവനിലയം കാണണ്ട, അതിൽ മറ്റേ കൊട്ടാരക്കാരല്ലേ ആ ക്യാരക്ടർ ചെയ്തത്, അത് കണ്ടു നോക്കുകയാണ് നന്നായി പെർഫോം ചെയ്തത്. പറഞ്ഞു വേണ്ട, എന്താ അല്ല അത് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ ലിമിറ്റഡാണ്, അതിൽ ലോക്കാം, അയാൾ ചെയ്ത പോലെ ചെയ്യാമെന്നോ. അത് നമ്മൾ മനുഷ്യൻ്റെ ഒരു ശീലമാണ്, എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ആവാൻ നോക്കും. ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അത്രയും ഇമാജിൻ ചെയ്യാം, അയാൾ എങ്ങനെ എത്ര വേണമെങ്കിലും ലിമിറ്റേഷൻ ഇല്ല, അയാൾ ഇങ്ങനെ ചെയ്തിട്ടിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കാം, മനസ്സിലായാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഷോട്ട് വരുമ്പോഴും അയാൾ അയാളെപ്പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും, പിന്നീട് അത് അത്രയാവില്ല. മനസ്സിലെ ഇതാവുമ്പോൾ അത്രയായിട്ടില്ലെങ്കിൽ കൂടി വേറെ രീതിയിലായിരിക്കും അവനെ അവതരിപ്പിക്കുക, അപ്പോൾ അതൊരു പുതിയ ക്യാരക്ടറാവും. ഇപ്പോൾ ഒരു പുസ്തകം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളും പുസ്തകത്തിലെ ക്യാരക്ടർ ചെയ്യാൻ പോകുന്ന ആളും പുസ്തകം വായിക്കാതിരിക്കുക നല്ലത്. കാരണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ അയാളുടെ വരികളിൽ ഒതുങ്ങിപ്പോകും, അല്ലെങ്കിൽ അതിന് അതുപോലെ ആവാൻ ശ്രമിക്കും, അതിനേക്കാൾ മികച്ചതാക്കാൻ ശ്രമിക്കും. അപ്പോഴത് തന്നെയാണ് ആവുക. വായിക്കാത്ത ആൾ പുസ്തകത്തിൽ ഇപ്പോൾ അതിൻ്റെ ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ആ പുസ്തകം, അല്ലെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ അവതരിപ്പിക്കുക, അപ്പോൾ അതൊരു പുതിയ ക്യാരക്ടറാണ്. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും വായന നല്ലതല്ല, എപ്പോഴും എല്ലാ ഒബ്സർവേഷൻസും നല്ലതല്ല. കുറേയൊക്കെ നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമ്മൾ ഇമാജിനേഷനും കൂടി ഒരു സ്പേസ് കൊടുക്കണം, എന്നാലാണ് പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് പടം കണ്ട ആൾക്ക് ചിലപ്പോൾ പടം ചെയ്യാനും ഒന്നും പെർഫോം ചെയ്യാനൊന്നും പറ്റില്ല. പടം ഒരുപാട് കാണുന്നത് ഇവരെ സംബന്ധിച്ച് നല്ലതല്ല. അവർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും ഏതെങ്കിലും പടത്തിൻ്റെ ഷോട്ടുകളും ഇൻഫ്ലുവൻസും കയറി വരും. ഒരുപാട് പടങ്ങൾ കണ്ടാലേ എല്ലാം ഭാഷ ചിത്രങ്ങളും എല്ലാതും കണ്ടു കഴിഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടും അവർ വയ്ക്കുന്ന ഷോട്ടുകളിലൊക്കെ അത് വരും. മറ്റത് അവനങ്ങനെ വെച്ച് വെച്ച് അങ്ങനെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ പുതിയൊരു പടമാവും അത്. നമ്മൾക്കുള്ള ഇഷ്ടമുണ്ടാവാനുണ്ടാവുന്ന കുറച്ച് പടങ്ങളല്ലേ കുറച്ച് നമുക്ക് പാടുള്ളൂ. ഈ പുസ്തകം എഴുതിയവരൊന്നും പുസ്തകം വായിച്ച് വായിച്ചിട്ടല്ലല്ലോ എഴുതുന്നത്, പുസ്തകം വായിക്കുന്നവർ എഴുതുന്നില്ലല്ലോ. ഇഷ്ടപ്പെടുന്നത് പിന്നെ ആളുകളിലേക്ക് എത്തി അവർക്ക് ഇഷ്ടപ്പെടുന്നതനുസരിച്ചല്ലേ. നമ്മൾക്ക് അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് ഒരു 10, 12, 100 കുട്ടികളുണ്ടെങ്കിലും മികച്ച കുട്ടി ഏതാന്ന് ചോദിക്കണ പോലെയാണ്. അതായത് എല്ലാ ക്യാരക്ടറും ഇഷ്ടം ഭയങ്കര ക്യാരക്ടറാണെന്നല്ല പറഞ്ഞത്, നമുക്കതിനങ്ങനെ ഇത് ക്യാരക്ടർ മികച്ചത് ആ ക്യാരക്ടർ മികച്ചതല്ല എന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ ഏത് അമ്മയുടെ അടുത്ത് ചോദിച്ചാലും പറയും ഏത് മക്കളാണ് നല്ലത്, ഏതാണ് എന്നോട് ഇഷ്ടം കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല. മൂത്ത കുട്ടീനോട് ഇഷ്ടം, താഴെ കുട്ടീനോട് ഇഷ്ടമല്ല എന്ന് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് ആളുകൾക്ക് ഏറ്റവും റീച്ചായിട്ടുള്ളത് ഇപ്പോൾ അവർ പറയുന്ന ഇപ്പം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ തന്നെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇപ്പോൾ കുറിപ്പിലെ ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, കുറിപ്പിലെ അല്ല കുറിപ്പിലെ ക്യാരക്ടർ ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണല്ലോ, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ ഭീഷ്മയിലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, തല്ലുമാലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ഇഷ്കിലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, അനേറസൂല് കമ്പ്ലി അങ്ങനെ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ്. അങ്ങനെ ഒരു റോള് മിസ് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല നമുക്ക്, ഒരു റോള് ചെയ്യണം എന്നുള്ള ആഗ്രഹമല്ല ഉണ്ടാവണത്. നമുക്ക് ക്യാരക്ടേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ സിനിമ ചെയ്യണം അഭിനയിക്കണം എന്നുള്ളതാണ്. അത് ഒരൊറ്റ ക്യാരക്ടർ എന്നുള്ള ആഗ്രഹമായിട്ട് ഉണ്ടാവില്ല ഒരിക്കലും. നമുക്ക് ഇന്ന പോലെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാഗവല്ലി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന്, പെൺകുട്ടികൾ പറഞ്ഞിട്ടല്ലേ
അങ്ങനെ ഒരിക്കലും ക്യാരക്ടർ ഒന്നും വിചാരിക്കാൻ പറ്റില്ല. ആ ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹമില്ലാതെ പോലും അവന് എന്ന് വെച്ചാൽ ഉള്ള ആഗ്രഹം അഭിനയിക്കാൻ പെർഫോമൻസ് ചെയ്യാനുള്ള ആഗ്രഹം അത് ഏതായാലും അത് ഒന്നിലും ഒതുങ്ങില്ല ഒരിക്കലും. ഒന്നും ഒന്നിലോ രണ്ടിലോ അതിൽ എണ്ണല്ലേ അതിൽ ഇന്നതൊന്നുമില്ല. അത് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവുള്ളൂ. റിസ്ക് ഡയറക്ടറിനെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ എപ്പോഴും ആദ്യത്തെ ടേക്ക് ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യും, പിന്നെ ഡയറക്ടർ വന്നിട്ട് പറയും അത്രയും വേണ്ട അല്ലെങ്കിൽ ഇത്രയും വേണം. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി കട്ടാവും. അതിന് ചിലവർ പറയില്ല, ചിലവർ പറയും. ചിലവർ നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ആ സീൻ വർക്കൗട്ട് ആയതാണ്. പിന്നെ ചില പടങ്ങൾ കഥയ്ക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ എങ്ങനെ വേണമെങ്കിലും മാറും. ചിലത് ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ട് സംഭവിക്കുന്ന കഥകളുമുണ്ട്. ഇപ്പം അമലിൻ്റെയൊക്കെ പടം സീനുകളൊക്കെ ക്യാരക്ടറുകളൊക്കെ പെരുമാറുന്നത് ആ സിനിമയുടെ കഥയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സീനിലുള്ള പോലെ ആയിരിക്കില്ല അടുത്ത സീനിൽ. ഇപ്പോൾ ഭരതൻ്റെയും പത്മരാജൻ്റെയും പടങ്ങളിൽ ക്യാരക്ടറിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ടാണ് ആ കഥ സംഭവിക്കുന്നത്. മനസ്സിലായ ഇപ്പോൾ തുവാൻ തുമ്പികളിൽ അയാളുടെ സ്വഭാവം അതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കഥ അങ്ങനെ പോണത്. അതിപ്പോൾ ജോലി സാറിൻ്റെ പടങ്ങളിലോ അല്ലെങ്കിൽ ഇവരുടെ പടങ്ങളിലോ വരുമ്പോൾ കഥയ്ക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഭീഷ്മപർവ്വത്തിൽ ഞാൻ ബയ്യാന്ന് പറയുന്നു, പക്ഷെ വേറെ സീക്വൻസിലൊന്നും കാണിക്കുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു നറേഷനിൽ അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഒരു ഷെയ്ഡ് ഉണ്ടെന്ന്. ആ ഷെയ്ഡ് അതൊക്കെ ആ സീക്വൻസിന് വേണ്ടി മാത്രം ഉണ്ടാവുന്നതാണ്. കഥാപാത്രം പറയുമ്പോൾ ദുര്യോധനൻ്റെ കഥാപാത്രമാണ്. അതെയാ അപ്പോൾ അത് ഭരിക്കേണ്ട സമയത്ത് രാജ്യം ഭരിക്കേണ്ട സമയത്ത് രാജ്യം കിട്ടാതെ മനസ്സിലായ അങ്ങോട്ട് കൊണ്ട് തെക്കാ വിളകാൻ നടക്കുന്ന ദുര്യോധനം, നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഭീഷ്മ ഇയാളാണ് ഭരിച്ചുകൊണ്ടിരിക്കുക. ഇയാൾ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുക, ശരിക്കുള്ള ആൾക്കാർക്ക് കൊടുക്കാതെ. ഇയാളാണെങ്കിൽ ഏറ്റവും നല്ല ഗദാധാരി ദുര്യോധനാണല്ലോ, ഒരു ഭീമനാണോ വിശ്വസനാണോ. അതുകൊണ്ട് ആണ് ഇയാൾ മറ്റേ ഗദ പോലെയാണ് ലാസ്റ്റ് വീക്ഷണതൊക്കെ സൗബിനെ അടിക്കണം. പക്ഷേ ഇവൻ ട്രിക്കിലൂടെയാണല്ലോ കൊല്ലണത് ദുര്യോധനെ. അതാണ് കാല് തള്ളിയിട്ട് കാറ് കൊണ്ട് വരില്ല, അല്ലാതെ പിന്നെ ഇടിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. ഇവന് ഈ ക്രിസ്റ്റലിൻ്റെ പവറാണെന്ന് പറയാം, അതാണ് കോക്കടിക്കണം കല്ല്. അമ്മ കണ്ണ് കെട്ടിയിട്ടാണ് കാന്താരി. പറ്റിപ്പിലൂടെയാണല്ലോ കൃഷ്ണൻ പറയണത്, എടാ നീ അയച്ചിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയുടെ മുന്നിലാണോ അയച്ചിട്ട് പോകണം. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ണടിക്കുമ്പോൾ വരണമെന്ന്. അപ്പോൾ കൃഷ്ണ അങ്ങനെ ട്രിക്കി വെച്ചിട്ടാണ് ദുര്യോധനൻ്റെ ശക്തി കുറയ്ക്കുന്നതും ദുര്യോധനെ കൊല്ലാൻ പറ്റുന്നതും. അപ്പോൾ ദുര്യോധനൻ അതിലേക്ക് ബൈ അല്ലല്ലോ. അപ്പോൾ ഇവർക്ക് അതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പെരുമാറല്ലേ. അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നോണ്ടാ. ഇപ്പോ ഭയമായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല വരടുത്തേക്ക്, അല്ലെങ്കിൽ ആൺകുട്ടി അല്ലേ അവർ ശ്രദ്ധിക്കുകയില്ല. അവർ തർക്ക വിഷയം ആവും. ഇയാൾക്ക് ഇപ്പോഴും ഭാര്യയെ അല്ലെങ്കിൽ ഭാര്യയിൽ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ടല്ലേ മറ്റേ മൈക്കിളപ്പം പറയുമ്പോൾ ഇയാൾക്ക് റിട്ടയർഡാണ് ഇവളുടെ അടുത്ത്. നീ അവിടെ വന്ന് ജോലി ചെയ്യുന്നു പറയുമ്പോൾ അയാളുടെ ഈഗോ ഇളകണത് എൻ്റെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കുന്നത്, എൻ്റെ അമ്മയുടെ കാര്യം അന്വേഷിക്കുന്നത് ഇയാൾ, എൻ്റെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കുന്നത് ഇയാൾ. ഭാര്യയോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസീവ്നെസ് അല്ലത്, പൊസസീവ്നെസ്. നമ്മുടെ ഭാര്യ വേറൊരാൾ പറഞ്ഞു കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? അതോറിറ്റി ഏത് അതോറിറ്റി? അതോറിറ്റി ഭാര്യയോടുള്ള അതോറിറ്റി പോകുന്നതുകൊണ്ടല്ലേ പൊസസീവ്നെസ്. നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞാൽ പൊസസീവ്നെസ് അല്ലേ. ഇപ്പോൾ നമ്മൾ കാമുകിയും കാമുകന്മാരുടെ ഇടയിൽ വേറെ ആണ് വന്നിട്ട് നമ്മുടെ കാമുകിയുടെ അടുത്ത് ഒരു കാര്യം പറയുകയും അവളത് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ ഭാര്യയെ നിയന്ത്രിക്കാൻ പോവോ? നമ്മൾ പോവില്ലല്ലോ. വേറെ ആളുടെ കാമുകിനെ നിയന്ത്രിക്കാൻ പോവില്ലല്ലോ. അത് നമ്മുടെ ബന്ധുവാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും. അതുകൊണ്ടാണ് പലരും കല്യാണം കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത്. എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് വീടുകൾ വയ്ക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇന്റർപ്രിട്ടേഷൻ അല്ല. ഇയാള് ആ സീനിൽ നായകന്റെ കളി കാണാൻ വന്നിരിക്കണ്ടല്ലോ, നായികയുടെ കളി കാണാനല്ലോ വന്നിരിക്കണം. ആ ഒരു സീക്വൻസ് ഉണ്ടായില്ല
അല്ലാതെ വേറെ സീക്വൻസിൽ അയാൾ ആണുങ്ങളോട് പെരുമാറണം, അയാൾ വേറെ ഏതെങ്കിലും പയ്യന്മാരോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാൾക്ക് പയ്യന്മാരോടൊക്കെ തോന്നില്ലേ? നായരോട് മാത്രമാണോ തോന്നുന്നു? അല്ല, ആണുങ്ങളോട് തോന്നാൻ ചാൻസ് കൂടുതലല്ലേ? വേറെ ഒരു സീനിലും ഞാൻ അങ്ങനത്തെ ചേഷ്ടകൾ കാണിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ കാണിക്കില്ലേ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ കെയർ ചെയ്യുമല്ലോ. പക്ഷെ ആ സീനിന് മാത്രമാണ് അതിൻ്റെ ആവശ്യമുള്ളൂ, അതിൽ മാത്രമാണ് അത് കൊമേഴ്ഷ്യലി അത് വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം അത് സീക്വൻസുകൾക്കും കഥയ്ക്കും വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഇതാണ്, ആ ക്യാരക്ടർ സ്വഭാവങ്ങളാണ്. അതിൽ ഞാൻ മറ്റേ സീനിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് കാര്യമില്ല, വർക്കാവില്ല. ബർത്ത്ഡേ സീനിൽ ഞാൻ ഏതെങ്കിലും പയ്യാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ അതിനവിടെ പ്രസക്തിയില്ല. അവിടെ വേറെ കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ കോക്കിൻ്റെ തന്നെ ഞാൻ ചില സീക്വൻസിൽ അതിനെ ക്യാരി ചെയ്തിട്ടുള്ളൂ, ഏത് ആ സാധനങ്ങളും ഈ സാധനങ്ങളൊക്കെ. കാരണം കോക്ക് അടിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ചില മാനറിസങ്ങളാണ് ഈ മൂക്കിൻ്റെ സാധനങ്ങളും അങ്ങനത്തെ ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളും അതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ക്യാരി ചെയ്തിട്ടുള്ളൂ. കാരണം അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒരുപാട് ആവശ്യമില്ല അമലിനെ. അമലിൻ്റെതായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് ഒരു സാധനം ഫലിപ്പിക്കാനുള്ളത്, അതാണ് അമൽ കൂടുതൽ ശ്രദ്ധിക്കുക. ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ കഥയേയും സന്ദർഭങ്ങളെയാണ് ആവശ്യം. ക്യാരക്ടേഴ്സിലൂടെ കഥ പറയുന്ന ആൾ ഡയറക്ടറല്ല അമൽ. അമൽ അങ്ങനത്തെ പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ, പക്ഷെ ക്യാരക്ടേഴ്സിലൂടെ കഥ പറയുന്ന സംവിധായകനുണ്ട് പത്മരാജനൊക്കെ, പ്യൂർലി അങ്ങനെയാണ്. ക്യാരക്ടേഴ്സിലായിരിക്കും കൂടുതൽ, അതുകൊണ്ടാണ് അവരുടെ പടത്തിൽ ആക്ടേഴ്സ് ഭയങ്കര രസമായിട്ടിരിക്കുന്നതും അവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കരമായിരിക്കും. മറ്റത് കഥയ്ക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ എങ്ങനെ വേണമെങ്കിലും മാറും, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ മാറ്റിവെക്കാം, കൂട്ടാം. നമ്മൾ ഭയങ്കര കോമഡി ആയിട്ടുള്ള ആൾക്കാർ ഒരു പോയിന്റിൽ സിനിമ സീരിയസ് ആകുമ്പോൾ സീരിയസ് ആവില്ലേ, പിന്നെ തമാശ ഒന്നും പറയില്ല. അവർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, സെന്റിമെൻ്റലാവും. അതുവരെ ഫുൾത്ത് വിഡിത്തരം കോമഡി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ അത് പടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആവുന്നതാണ് ആ ക്യാരക്ടർ. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും മറക്കണമെന്നുള്ള ആഗ്രഹം, ആരുടെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം എല്ലാം നമുക്ക് ഉണ്ടാവണം. നമുക്കിത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. എനിക്ക് ഇയാളുടെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. എനിക്ക് പടത്തിൽ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യണം എന്നുണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇറക്കി കണ്ടു വളരുന്ന സമയത്തുള്ള ഡയറക്ടേഴ്സ് നമ്മൾ പടം ചെയ്യുമ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് വരുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ അവരൊന്നും കാണാതെ ഞാൻ ഭാഗം തളർന്നു പോകില്ലേ? അപ്പോൾ അത് ജെന്യൂൻ ആയിട്ടുള്ള ആഗ്രഹം ആവില്ലല്ലോ. നമ്മുടെ ചുറ്റുമുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ആ സാധനം വലിയ അത് അത് ആ ആക്ടിവിറ്റീനോടല്ലേ താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലാതെ അതാണ് നമ്മൾ അവാർഡ് വാങ്ങാൻ പോകുമ്പോഴുള്ള പ്രശ്നമാണ്. കുറേ പേര് അവാർഡ് നിരസിച്ചല്ലോ പ്രധാനമന്ത്രിയുടെ നിന്ന് വാങ്ങാൻ പറ്റില്ല. നമുക്ക് നമുക്ക് അവാർഡ് കിട്ടണം എന്നുള്ള ആഗ്രഹമല്ല ഉണ്ടാവോ, പ്രധാനമന്ത്രിയുടെ നിന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുമോ? നാഷണൽ അവാർഡ് കിട്ടണം എന്നല്ലേ ആഗ്രഹിക്കുള്ളൂ? പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത്, എനിക്ക് നാഷണൽ അവാർഡ് കിട്ടണം പടം ചെയ്തിട്ട്, അല്ലേ? അതല്ല ആഗ്രഹം. എനിക്ക് പടം ചെയ്ത് പ്രധാനമന്ത്രിയുടെ എന്ന് നാഷണൽ അവാർഡ് കിട്ടണം എന്നുള്ളത് അത്യാഗ്രഹമല്ലേ? പ്രധാനമന്ത്രി അന്ന് എന്തെങ്കിലും ഐസിയിൽ കിടക്കണില്ല. അപ്പം ആഗ്രഹം എന്താണ് വേണ്ടത്? നമുക്കത് കിട്ടണമെന്നല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? അവാ എൻ്റെ പെർഫോമൻസിന് അവാർഡ് കിട്ടണം, അങ്ങനെയല്ലേ ഒരാൾ ആഗ്രഹിക്കുള്ളൂ? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ന പ്രധാന എനിക്ക് നരസിംഹറാവുവിൻ്റെ തന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ച നരസിംഹറാവു മരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ ആക്ടറാണ്, അപ്പോൾ അവാർഡ് വാങ്ങുമോ? നമ്മൾ തരുന്ന സാധനത്തിനാണ് പ്രാധാന്യം, തരുന്നവർക്കല്ല. മറ്റേ നമ്മുടെ ഇവിടെ കൊറോണയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് ഇന്ന കടയിൽ നിന്ന് തന്നെ സാധനം വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഭക്ഷണം കഴിക്കാൻ ആര് തരുന്ന അതിൻ്റെ എവിടെ നിന്ന് തരുന്നാലും നമ്മൾ കഴിക്കില്ലേ? കഴിക്കണം എന്നുള്ളതല്ലേ നമ്മുടെ വിഷമം മാറ്റാനുള്ള സാധനം, ആര് തരുന്നു എന്നുള്ളതല്ലോ. അതിലവിടെ പൊളിറ്റിക്കൽ സാധനം, പൊളിറ്റിക്കൽ സാധനം അവാർഡ് വാങ്ങാൻ പോകാതിരിക്കുന്നവർക്ക് എല്ലാം ഉണ്ടാവുള്ളൂ ശരിക്കും, പൊളിറ്റിക്കൽ കളി അല്ലേ? നിങ്ങൾ ആരുടെ അടുത്താണ് പൊളിറ്റിക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് ഈ അവാർഡ് കൊടുത്തവർക്കാണ്? അവരല്ല പൊളിറ്റിക്കലി റോങ് ഗെയിം കളിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇതിലാരാ റോങ് കളിച്ചവിടെ
ഞാൻ പറയണത് അവരുടെ ആഗ്രഹം അത്യാഗ്രഹമായിരുന്നു അവരെ. അവർ നാഷണൽ അവിടെ കൊടുത്തു അവര് അന്ന് വിളിക്കാവശ്യം കിട്ടിയത് വാങ്ങാൻ പോകുന്നില്ലേ. എന്ത് അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, ഇന്നാള് തരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നാഷണൽ അവാർഡല്ലേ അത്, ആരും നാഷണൽ അവാർഡല്ലേ. മമ്മൂട്ടിക്ക് മൂന്ന് നാഷണൽ അവാർഡ് കിട്ടി, കമലഹാസന് മൂന്ന് നാഷണൽ അവാർഡ് കിട്ടി, അല്ലാതെ മമ്മൂട്ടിക്ക് നരസിംഹറാവുവിൻ്റെ അടുത്ത് മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയും, നമ്മളാരും പറയോ അതിന് പ്രസക്തി ഉണ്ടാ ഇല്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആരാണ് അപ്പൊ ചെയ്യാൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ പ്രശ്നം ഉണ്ടായില്ല, കാരണം ഇത് പറഞ്ഞാൽ മനസ്സിലാവണ ഒരു കുറവല്ലോ. നമ്മളിപ്പോ ഒരാളെ ചീത്ത പറഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാവൂല. ഇപ്പൊ ഞാൻ മാധ്യമങ്ങളായിട്ട് ഇന്റർവ്യൂ ചെയ്യണ അവരെ തന്നെ ചില ഡയലോഗ് അടിക്കും, അവർക്ക് മനസ്സിലാവില്ല. കാരണം ഈ ഉമ്മൻചാണ്ടിൻ്റെ കേസാണെങ്കിലും മറ്റേ കേസാണെങ്കിലും ഞാൻ അത് പറയുമ്പോൾ അവർ വിനായകനെ മറ്റേ പറഞ്ഞുകൊണ്ടിരിക്കുക, വിനായകനെ അവരെ ചെയ്ത് വിളിച്ചാൽ അവർക്ക് മനസ്സിലായില്ല ഇതുവരെ, മനസ്സിലായാ? അങ്ങനെ ചെയ്തോണ്ട് നമ്മൾ എന്താ പറയപ്പോയിന്. കടക്ക് പുറത്തൊന്നും പുള്ളി പറയേണ്ടതെന്ന് എന്തുകൊണ്ടാ മനസ്സിലാവണില്ലേ പറയണത്? കടക്ക് പുറത്തുനിന്ന് പറഞ്ഞാലേ അവർ വരും, മനസ്സിലാവണില്ലേ പറഞ്ഞാൽ മനസ്സിലാവണ്ട അറ്റ്ലീസ്റ്റ്. എല്ലാ പിന്നെ എന്താ ചെയ്യാ? ഇല്ല ഇവർക്ക് അത് മനസ്സിലാവില്ല, മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ആ പിന്നെ അവര് ഈ അഭിമാനമുള്ളവർക്കല്ലേ അത് കുത്തി നോക്കുമ്പോ എനിക്ക് അല്ലേ നമ്മൾ പറയില്ല എന്താണ് മനസ്സിലുള്ളവർക്കല്ലേ മനസ്സിലാവാനേ ഉണ്ടാവുള്ളു, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ എന്ന് പറയണ പോലെ ഇതൊക്കെ ഉള്ളവർക്കല്ലേ ഇതൊക്കെ തോന്നുള്ളൂ, ഇല്ലാത്തവർക്കൊന്നും പ്രശ്നമില്ല. അവരപ്പോൾ കോൾ തരാൻ വിചാരിക്കും. ആ എനിക്ക് എല്ലാവരും വിളിച്ച ഇൻ്റർവ്യൂ ഒക്കെ അല്ല, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയല്ലേ. ഇത് പക്ഷെ ഇൻ്റർവ്യൂ അല്ലല്ലോ, ഇത് നിങ്ങൾക്ക് നടന്നായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാനായിരുന്നു? ഈ ചോദ്യത്തിന് എങ്ങനെയാ വളരെ അക്കാഡമിക് ആയിട്ട് എടുത്തു പറയാം. ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ഭാവി വധുവാണെന്ന് ചോദിക്കുക, എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊടുത്ത അതിൽ എത്രാമത്തെ ഉള്ളിലാണ് നിങ്ങളുടെ ദാഹം തീർന്നതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഉത്തരം പറയാം. ഹൗ ആ യു അല്ലേ പറ, ഹൗ ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയാമെന്ന്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എടുത്ത് എൻ്റെ ഓർമ്മകൾ എന്നൊക്കെ എടുത്ത് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് അതൊക്കെ. അല്ല അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി ഏതാ മോഹൻലാൽ ഏതാന്ന് അറിയാത്ത പിള്ളേർ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പടം കണ്ടിട്ട് തലേട്ടെന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയും എടാ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടായി വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോരോ ക്യാരക്ടേഴ്സിലൂടെ. അപ്പം ഈ മോഹൻലാലിനെ ഇട്ടുള്ളവരും മമ്മൂട്ടിയുടെ പടം കാണും, മമ്മൂട്ടിനെ ഇട്ടുള്ളവരും മോഹൻലാലിൻ്റെ പടം കാണില്ലേ? ഇവർ അങ്ങോട്ടും ഇവിടെ നിന്ന് തല്ലുപിടിച്ചോ വല്ല കാര്യമുണ്ട്? അതാണോ സിനിമ ഫാഷൻ എന്ന് പറഞ്ഞ? അതാണോ ഫാൻ എന്ന് പറഞ്ഞ? ഈ മോഹൻലാലിനെ ഇഷ്ടമുള്ളവർ മമ്മൂക്കാരുടെ പടം കാണും, അല്ലേ? ഞാൻ മോഹൻലാലിനെ ഇഷ്ടമുള്ള സമയത്ത് മമ്മൂക്കാരുടെ പടം കാണും, എല്ലാവരും പടം കാണും ഇല്ലേ? നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അവരാണെന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് മറ്റുള്ള കൊല്ലാൻ പോകും. അതാണ് എക്സെൻട്രിക്, അതാണ് അബ്നോർമാലിറ്റി. അച്ഛനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അമ്മേനെ കൊല്ലു, അമ്മേനെ ഇഷ്ടമുള്ളവർ അച്ഛനെ പോയി, അങ്ങനെയാണോ? അച്ഛനെ മാത്രം എടുത്ത് പോയി താമസിക്കോ? അങ്ങനത്തെ ചോദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് തന്നെ എക്സെൻട്രിക് ആയിട്ടുള്ളൊരു സ്വഭാവ സവിശേഷതയാണ്. നിനക്ക് അച്ഛനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടമെന്നോ? ഞാൻ അച്ഛൻ്റെ മോനാ മോന, അച്ഛൻ്റെ വയറ്റിൽ നിന്ന് ഉണ്ടായാലോ അമ്മേടെ നിന്ന് അമ്മ മാത്രമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും. ഏതൊരാളാണെങ്കിലും സ്ത്രീയിൽ നിന്നല്ലേ ഉണ്ടാവുള്ളൂ, ഈ സ്ത്രീയിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ പുരുഷൻ്റെ സഹായം കുറച്ച് വേണ്ടേ? ഇത്തിരി തുള്ളി എല്ലാം ഉണ്ടാവുമോ? അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടായാലല്ലേ അടുത്തൊരു ജീവൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടുപേരും തുല്യരല്ലേ അല്ലേ? അതിനെയാണ് ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു
കൂടുതൽ വിമൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും? പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ല, ദാറ്റ്സ് യു നെവർ കുറച്ചും കൂടി എടുത്തിട്ട്. നോ 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 നോ, അത് ശരിക്കും കേട്ടിട്ട് ചോദിക്കും. എന്നോട് ചോദിച്ച സ്ത്രീ സംവിധായകർ വരുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നം തീരുമെന്ന് അങ്ങനെ ചോദിച്ചു, വേണമെങ്കിൽ എടുത്തു നോക്കും. നിങ്ങളതപ്പോൾ ചോദിച്ചതും കേട്ടിട്ടില്ല, അതിനുശേഷം ആകുമ്പോൾ ഒരു ഭാഷയും എടുത്തു കേൾക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, സ്ത്രീ സംവിധായകർ വരുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല, തീരുമോ? അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മേടെയും മരുമകളുടെയും പ്രശ്നം തീരണ്ടേ? അവർ രണ്ടുപേരും സ്ത്രീയല്ലേ? അല്ലേ, ഒരു വീട്ടിൽ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇവർക്കിടയിലാണ്. ഈ അമ്മായിയമ്മ ഒരിക്കൽ ഒരു മരുമകളായിട്ട് വന്നതല്ലേ? അല്ലേ, ഈ മരുമകൾ ഒരിക്കൽ ഒരു അമ്മായിയമ്മ അവളല്ലേ? എന്നിട്ടും എന്താ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ? ഒരു സ്ത്രീ വിചാരി, സ്ത്രീകൾ ഒരുപാട് വരുന്നത് കൊണ്ട് സ്ത്രീ സംവിധായകരുണ്ടാവുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല, സ്ത്രീകളുടെ പ്രശ്നം തീരണമെങ്കിൽ സ്ത്രീ തന്നെ വിചാരിക്കണ്ടേ? ഏതൊരു എൻ്റെ പെൺ സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ എന്ത് ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെൺസുഹൃത്തായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ആൺസുഹൃത്തുക്കളാണ്, അവർ കുറച്ചും കൂടി കംഫേർട്ട് ആണുള്ള ഗ്യാങ്ങിനിരിക്കാനാണ്. പക്ഷെ ഫോട്ടോയിൽ ഇവർ ഭയങ്കര ഒട്ടിപ്പാണ്, പുറത്തിറങ്ങി ഇവർ കുറ്റം പറയുവരാ. ഇതൊന്നും ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി പറഞ്ഞാൽ ഇവർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു സ്ത്രീ സുഹൃത്തുക്കൾക്കും അധികം സ്ത്രീ സുഹൃത്തുക്കളില്ല. അവർ ഗ്യാങ് ചെയ്യുന്നതാണെങ്കിലും ചില ഒക്കെ ആണെങ്കിലും ആണുങ്ങളുള്ള ഗ്യാങ്ങിലാണ്. അപ്പോൾ സ്ത്രീ സംവിധായകൻ വരുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് കൂഷണങ്ങൾ തീരുമെന്നുള്ള ചോദ്യത്തിന് ഞാനങ്ങനെ ഉത്തരം പറയാം. പിന്നെ അവർ ഈ വേതനത്തിൻ്റെ കാര്യം, വേതന തുല്യത എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോ ചോദ്യങ്ങളായിട്ട് വരും. ആണുങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടാത്ത എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട് സ്ത്രീകളെക്കാളും. ഇപ്പം നിത്യമേനോനാണെങ്കിലും പാർവതി ആണെങ്കിലും ഇവരെ തന്നെ നമ്മളെ മാത്രം എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട്, മെയിൽ ആക്ടേഴ്സ് ഉണ്ട്, ഒരേ പ്രായത്തിലുള്ളവർ. അവരുടെ അപ്പൻ്റെ പ്രായമുള്ളവരുണ്ടല്ലോ, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നു, പാത്രം കഴുകിയിരിക്കുന്നുണ്ട്, ലൊക്കേഷനിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. 2000 രൂപ പോലും ആയിട്ടില്ല ലൊക്കേഷനിൽ ഒരു ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം വർക്ക് ചെയ്താൽ ബാറ്റ ബാറ്റ കൂട്ടി കഴിഞ്ഞാൽ. ഇന്ന് വരുന്ന ആൾക്കാർ നാടനായാലും നടിയാണെങ്കിലും അവർ കിട്ടാകുമ്പോഴേക്കും അവർക്ക് എത്ര കാശാണ് കിട്ടുന്നത്? അപ്പോഴും നമ്മുടെ അപ്പൻ്റെ പ്രായമുള്ള ആൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇവിടെ ആൺപൺ വ്യത്യാസത്തിലല്ല, ആൺപൺ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അത് ആളുകളുടെ മൈൻഡിലുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ടല്ല ശമ്പള വ്യത്യാസവും അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത്. അയാൾക്കുള്ള ഡിമാൻഡ് അനുസരിച്ചാണ് അല്ലേ? നയൻതാരയുടെ പോലും അത്ര ശമ്പളം കിട്ടുന്നുണ്ടാ ബാക്കി ആക്ടേഴ്സിന്, കിട്ടാത്ത ആക്ടേഴ്സ് ഇല്ലേ? ഇല്ലേ? അപ്പം അത് അങ്ങനെ നമ്മൾ എപ്പോഴും ഈ വ്യത്യാസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വ്യക്തികളാണ് അല്ലേ? ആൺപൺ വ്യത്യാസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോവില്ല, ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ആൺപെൺ വ്യത്യാസമില്ല, അത് വ്യക്തികളാണ്. എല്ലാവരും വ്യക്തികൾ, വ്യക്തികൾക്കുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലാവുമ്പോൾ തന്നെ നിങ്ങളെങ്ങാട്ട് ശമ്പളം കുറഞ്ഞ ആളുകളില്ലേ, നിങ്ങൾ കൂടിയ ശമ്പളമുള്ള ആളുകളില്ലേ, അങ്ങനത്തെ പെണ്ണുങ്ങളും ഇല്ലേ? പെണ്ണുങ്ങൾ എം ഡി ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് അവരവരെ കഴിവുകൊണ്ടെത്തുന്നതല്ലേ? ഇന്നിട്ട് ആ ഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന രാജ്യത്ത് നമ്മൾ ജീവിച്ചിരുന്നില്ലേ? ഗാന്ധി പെൺകുട്ടിയായിരുന്നല്ലോ അല്ലേ? അന്നപ്പോൾ എല്ലാവരും താഴെയല്ലേ? ജയിലെഴുത പെണ്ണല്ലേ? അവർ മിനിസ്റ്റർ എം എൽ എമാർ ഇങ്ങനെ എഴുത്തത്, ഇങ്ങനെ നേരെ കൂടി എഴുതില്ല, ആരും മൂത്തോക്കി സംസാരിക്കില്ല അല്ലേ? അപ്പോൾ അത് ജയലളിത എന്ന് പറഞ്ഞ വ്യക്തിയാണ്, ജയലളിത എന്ന സ്ത്രീ എന്നാണോ നമ്മൾ? ഇപ്പം നമ്മൾ മൃഗശാല ചെയ്തിട്ട് അതാ പെൺകടുവ, അതാണ് കടുവ, അങ്ങനെയാണോ കടുവ എന്നല്ല പറയുക? പിന്നെ അല്ല മനസ്സിൽ അതിന് താഴെ ഇങ്ങനെയൊക്കെ നോക്കിയാലല്ലേ ആണാണോ പെണ്ണെന്നൊക്കെ അറിയുള്ളൂ. സിനിമത്തിൽ പിന്നെ ഇതില്ലെങ്കിൽ മനസ്സിലാവും വിചാരിക്കാം അല്ലേ? നമ്മൾ മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെയല്ലേ പൂച്ച അല്ലെങ്കിൽ പെൺപൂച്ച ആൺപൂച്ച എന്നൊക്കെ പറയൂ? മനുഷ്യന്മാരെ കാണുമ്പോൾ മാത്രം എന്താ പെണ്ണ് 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 ആണ് അങ്ങനെ കാണുന്ന
ഞാൻ അതങ്ങനെ കാണുന്നവർക്കാണ് പ്രശ്നം. ഇതൊരു ലിതമുണ്ട് 19-ാം തീയതി, പിന്നെ അയ്യറിൻ അറേബ്യ എന്ന് പറഞ്ഞൊരു പടം ലിതമുണ്ട്, പിന്നെ തുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിജുമേനൻ കൂടുതൽ പടം വരാണ്. അവരെന്നെ കോൺഫിഡൻസ്, അതില് സാറ്റിസ്ഫൈഡ് അല്ല. അതല്ല, ബീസ്റ്റ് ചെയ്തവരും അതിൽ അഭിനയിച്ചു വരും മെയിൻ ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആണ് അവളം. ഒരാൾ മറ്റേ എല്ലാവരും കൊല്ലുക, ഇവിടെ എന്താ തീവ്രവാദം കണ്ടു, അറ്റ്ലീസ്റ്റ് ആ ബോംബെ ആക്രമണമെങ്കിലും ഒന്ന് ഇരുത്തി കണ്ടൂടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയാണ് നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നത്. നിങ്ങളുടെ മാനേജ്മെന്റ് ഇഷ്ടപ്പെട്ട വാർത്ത അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഒന്നും കൊടുത്ത് കാണിച്ചത് രണ്ടു ദിവസം സമയം തരാം കൊടുക്കും. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അയച്ചു പോയോ? നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടത്തിന് വാർത്ത കൊടുത്താൽ അതിൽ എഡിറ്റ് ചെയ്യില്ലേ? എഡിറ്റിംഗ് ടേബിൾ ഇല്ലേ? എഡിറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സാധനം തുടങ്ങണ്ടേ? ഞാൻ സ്വന്തമായിട്ട് സിനിമ തുടങ്ങിക്ക് പറ്റൂ? ഞാൻ ചാകമണ്ണാച്ചോട് തുടങ്ങി ചാകോചാട്ടി കണ്ടു ശരി ശരി മോനാണ് മനസ്സിലായാ. ഞാൻ എങ്ങനെ സിനിമ തുടങ്ങണം? എനിക്ക് സിനിമ തുടങ്ങാൻ താല്പര്യമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെ ഞാൻ ചെറിയ കാര്യങ്ങൾ പറയും, അതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലേ? എന്ത് കൺവിക്ഷൻ? നന്നായാവും നന്നല്ല പടം ആയിരിക്കുന്നുണ്ട്. ഈ പടങ്ങൾ കൂടി കാശ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? ഇക്കണോമിയിൽ കാശ് വരുന്നില്ലേ? ഒരു പടം ഇട്ടാവുന്ന സമയത്ത് പടം കാണാൻ പുറത്തിറങ്ങുന്ന ആളുകൾ വണ്ടിക്ക് ബസ്സിന് ഓട്ടോറിക്ഷയിൽ വരുന്നു, മനസ്സിലായാ? അതിൽ മുകളിലിറങ്ങുന്നു, വേറെ കടലിൽ പർച്ചേസ് ചെയ്യുന്നു, സിനിമയ്ക്ക് പോകുന്നു, അത് എൻ്റെ ഒരു മസാല ദോശ കഴിക്കുന്നു, തിരിച്ച് ഓട്ടോറിക്ഷ വിളിക്കുന്നു. എക്കണോമിയിലേക്ക് കാശ് വന്നാ, പണിയെടുക്കുന്ന പാവങ്ങൾക്ക് കാശ് വന്നാ. അപ്പോൾ ഒരു പടം വിജയിക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ മാത്രമല്ല കാശ് വരുന്നത്, ഒരു പൂരം നടക്കുമ്പോൾ, ഒരു സിനിമ ഹിറ്റാകുമ്പോൾ അതിന് ചുറ്റപ്പെട്ടുള്ള സമൂഹം മൊത്തം കാശുണ്ടാവും. അതുകൊണ്ടല്ലേ ഇതൊക്കെ നടത്തിപ്പോകുന്നത്? പഞ്ചായത്തിലേക്ക് ടാക്സ്, ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്കും കാശ് വരില്ല. കൊറോണയുടെ സമയത്ത് മനസ്സിലായാ? അപ്പം തിയേറ്ററിൽ പടം വരുന്നു, അത് ഓടുന്നെങ്കിൽ നല്ലതാണ് എക്കണോമിക്ക്. എല്ലാ സിനിമാക്കാരൻ മാത്രമല്ല അതുകൊണ്ട് എക്കണോമി പഠിച്ചിട്ടുണ്ടാവും. കാശെങ്ങനെയാണ് റെവല്യൂഷൻ ചെയ്ത് വരുന്നത്? നമ്മൾ മണിയെ ഇടുമ്പോൾ മണിയെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നു. അല്ലാതെ ഇടുന്ന മണി മുഴുവൻ പൂവല്ല, കിട്ടുന്നത് മുഴുവൻ നമ്മുടെ കാശല്ല. അവരൊക്കെ എല്ലാവരും നമ്മൾ ചെയ്യുന്നതുകൊണ്ടും പ്രവൃത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് കൊറോണയുടെ സമയത്ത് ബ്ലോക്കായത്. കാശുള്ളവർക്കും കാശ് വരുന്നില്ല കയ്യിലേ, കിട്ടാണ്ട് എവിടെ എവിടെയോ കുടിയും കിടക്കും. അപ്പം ഇതെല്ലാം റോഡ് ചെയ്യുമ്പോഴല്ലേ കാശ് വരുള്ളൂ എക്കണോമിയിലേ. അപ്പോൾ അതൊരു അപ്പം നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കണം, അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാവണം. അത് ഇൻഡസ്ട്രിക്കും സമൂഹത്തിനും എല്ലാത്തിനും അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഇത് വെച്ചിട്ട് നമ്മൾ ഒ ടി ടിയിലും മാത്രം പടമിറക്കി കഴിഞ്ഞാൽ അത് മോശ. പ്രൊഡ്യൂസർക്കും വിദേശ കമ്പനിക്കും മാത്രമേ ഉള്ള ലാഭം. അതാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കേണ്ട. കാരണം ഇവിടുത്തെ ഇത് വെച്ചിട്ട് റിസോഴ്സസ് വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നത് വേറെ ആൾക്കാർ. അത് നമ്മുടെ നാട്ടിൽ പടം ഇറങ്ങിയിട്ട് വിജയിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ നാടിന് തന്നെയാണ്, അല്ലാതെ അത് ചെയ്യുന്നവർക്കല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കുറച്ചും കൂടി ഈ മതസൗഹാർദ്ദമൊക്കെ പറയുന്നതും. നമ്മുടെ നാട്ടിൽ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും നമ്മുടെ മാർക്കറ്റിലെ കച്ചവടം ഇതെല്ലാവർക്കും ഇതിന് ലാഭമല്ലേ അല്ലേ? എല്ലാവരും പൂരങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞാലേ എനിച്ച് ഇവിടെ കണ്ടുകുറുമ്പോ പൂരം, തൃക്കാവുപൂരം, അല്ലെങ്കിൽ വള്ളിപ്പെരുന്നാൾ, ഇതൊക്കെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും. കാരണം അതിൻ്റെ അടുത്ത് കട നടത്തുന്ന മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും. അപ്പം അത് നടക്കാൻ പാടില്ല എന്ന് വായിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇരിക്കലും മുമ്പ് തന്നെയല്ല പൊട്ടുക. അപ്പം അത് നടക്കുമ്പോഴല്ലേ അവന് കച്ചവടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നാടിൻ്റെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പം അത് ആ പള്ളിക്ക് അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടി മാത്രമല്ല, അതായത് മതക്കാർക്ക് വേണ്ടി മാത്രമല്ല, അതൊരു നാടിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് വേണ്ടി കൂടിയാണ് അവിടെ ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത്. ഈ കാശ് നമ്മുടെ കയ്യിൽ പോവുകയല്ല യഥാർത്ഥത്തിൽ. നമ്മൾ എക്കണോമിക്ക് കാശിടുമ്പോൾ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തും. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇട്ട കാശ് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശമ്പളമായിട്ട് വരുന്നത്, മനസ്സിലായോ? അല്ലാതെ നമ്മൾ 10 രൂപ ഇട്ടു, 2 ദിവസമായി കാത്തിരിക്കുക, 10 രൂപ അങ്ങനെയല്ലടാ. അതായത് നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടുന്നത്, ഇതെല്ലാം നടക്കുന്ന കാരണം
ശമ്പളം കിട്ടാതെ എത്ര പേര് വട്ടം തുടങ്ങി ഇല്ലേ കൊറോണ സമയത്ത്? ജോലി എടുത്തവര് ജോലി എടുത്ത് കിട്ടാനുള്ള കാശ് കിട്ടാതെ ഇരുന്നില്ലേ? അതെന്തുകൊണ്ടാ ഇക്കണമില് കാശ് വരുന്നില്ല? അപ്പൊ ബീസ്റ്റ് എന്നുള്ളൊരു പടം ചെയ്യാൻ പോണ സമയത്ത് എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർ എല്ലാ പരിപാടിയും നിർത്തേണ്ടി വരും. എല്ലാ രാജ്യ പ്രവർത്തനങ്ങളും നിർത്തണം, സുരക്ഷാ പ്രവർത്തനങ്ങളും എല്ലാം മോശമല്ലേ? ഈ മാധ്യമങ്ങളൊക്കെ തുടങ്ങുന്നത് മറ്റൊരാളെ കരിവാരി തേക്കാനാണ്. ഇസ്രയേലിലേക്ക് പോയാൽ മതി. ഹൂ സ്റ്റാർട്ട് ദിസ് അറിയോ? പഠിച്ചിട്ടുണ്ടോ ജേർണലിസം? എങ്ങനെയാണ് ന്യൂസ് പേപ്പേഴ്സ് മാധ്യമങ്ങൾ തുടങ്ങുന്നത്? ഏറ്റവും പുരാതനമായിട്ട് മറ്റൊരു ആളെ വിമർശിക്കാനും കരിവാരി തേക്കാനും, അല്ലെങ്കിൽ അത് വെച്ചിട്ടല്ലേ പിന്നെ ഉണ്ടാവണത്? അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇനിയിപ്പോൾ നമ്മുടെ പട്ടാള ഭരണം നോക്കുക, അല്ലെങ്കിൽ പട്ടാളക്കാരെ നോക്കുക, അവരെന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ആക്രമിക്കാനല്ലേ? ആക്രമിച്ച് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് അവർക്ക് വീരചക്രം കിട്ടിയ അപ്പുറത്തെ രാജ്യത്തെ സംബന്ധിച്ച് എന്താണ് ഇവർ ചെയ്യുന്നത്? അവിടുത്തെ ഒരാളെ കൊല്ലുകയാണ്. അവിടെ അങ്ങനെ പിടിക്കപ്പെട്ട അവൻ രാജ്യദ്രോഹിയായ ആയോ? അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണം? ഒരാളെ കൊല്ലണ ജോലിയാണ് ചെയ്യുന്നത്. ശരിയാണോ ശരിക്കും നോക്കുകയാണെങ്കിൽ? ആണോ? നമ്മുടെ അതിർത്തിയിലുള്ളവർ നമ്മുടെ നാടിനെ കേൾക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പുറത്തെ രാജ്യക്കാർക്ക് സെയിം ഇവർ രാജ്യദ്രോഹികളാണ്, ഇപ്പുറത്തെ രാജ്യസ്നേഹികളും. അപ്പോൾ ഒരു മനുഷ്യനെ അപ്പുറത്തിപ്പുറത്തും വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് ആരാണെങ്കിലും നല്ലതല്ലല്ലോ. അതിനെ പരിശീലിപ്പിക്കുന്നതും പോറ്റുന്ന ഒന്നും നല്ലതല്ലല്ലോ. പക്ഷെ അത് ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടാകും? വേണ്ട, പട്ടാളക്കാരെയൊക്കെ പിൻവലിച്ചോ എന്ന് പറയാൻ പറ്റുമോ? നാളെ മുതൽ വെടിവെക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നമുക്കൊരു സുരക്ഷയും വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ ഈ ചെറിയ ബീസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ഇക്കണ്ട ആൾക്കാർ ലോകം മുഴുവൻ കൊറോണ വന്നിട്ട് കുത്തി വെപ്പിച്ചില്ലേ? അതിന് പ്രശ്നമല്ലേ നിങ്ങൾക്ക്? ആദ്യം മറ്റേ വൈറസിനെ ഇറക്കിയിട്ട് അവരെന്നെ മരുന്നിറക്കുക ചോദിക്കുന്നു. എല്ലാതെ പിന്നെ എന്താണ് ചെയ്യുന്നത്? അതൊന്നും പ്രശ്നമില്ല. ഞാൻ ചെറിയ ബീസ്റ്റ് ഇറക്കി പോയാൽ പിന്നെ പ്രശ്നം. ദേവരയുടെ പ്രതീക്ഷ എന്താ? ഓരോ പടങ്ങളും നമുക്ക് ഓരോ പുതിയ പ്രതീക്ഷകളല്ലേ? അത് തെലുങ്ക് പടമാണ് പുതിയ. അത് അത് ഫ്ലോറിനകത്താണ് ഫുൾ പടം ചെയ്യുന്നത്. നമ്മൾ ഫുൾ ഒറിജിനൽ ലൊക്കേഷൻസിലാണല്ലോ ഇവിടെ പടം ചെയ്യുന്നത്. ഫ്ലോറിൽ ചെയ്യുമ്പോൾ കടലും ഐലൻഡും അല്ലെങ്കിൽ കപ്പലും ഒക്കെ ഫ്ലോറിൻ്റെ അകത്താണ്. അപ്പോഴാണ് ജുറാസിക് പാർക്കും സ്പൈഡർമാൻ പോലെയുള്ള പടങ്ങളും കിങ് കോങ്ങിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവണം. കാക്കോട്ടും കാട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലോറിൻ്റെ അകത്തല്ല നിൽക്കണത്. അതൊരു ആക്ടർ വന്നിട്ട് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള പരിപാടി. ചലഞ്ചല്ല, നമ്മളിവിടെ കടലിൽ ഞങ്ങൾ അടിത്തിട്ട് ബോട്ടിൽ ചെയ്യാൻ പോയപ്പോൾ കടലിലേക്ക് പോയി ചെയ്യുക എന്നുള്ളതാണ്. ബോട്ട് എടുത്തിട്ടും കാരണം നമ്മളിൽ കാശില്ലാത്തത് കൊണ്ടാണ്. ഏതെങ്കിലും VFX ചെയ്യാനോ വരും. അതുകൊണ്ട് വളരെ ചുരുങ്ങും കാശ് കൊണ്ട് പടം ചെയ്യാൻ പറ്റും. കാണുമ്പോൾ അതെല്ലാം അതും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഈ ഗ്രാഫിക്സും VFX ഒക്കെ ചെയ്യുമ്പോൾ അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മുതൽവൻ വന്ന സമയത്ത് ഭയങ്കര ഗ്രാഫിക്സ് ആയിരുന്നില്ല. ഇപ്പോൾ കണ്ട പിള്ളേർ കിളി പോലും വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട് പോകാതിരിക്കാൻ എപ്പോഴും നല്ലത് റിയൽ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യാം. അവരെ സംബന്ധിച്ച് അത് ആലോചിക്കാനേ പറ്റില്ല. ഈ NTR-ന് ഈ ഫ്ലോറും ഈ മതിൽക്കെട്ടും വിട്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്യണ കാര്യം ആലോചിക്കാനേ പറ്റില്ല. വിജയിക്ക് അത്രയും ഇനിയും വേറെ ഷൂട്ട് ചെയ്യണമെങ്കിൽ വല്ല ഫോറിൻ രാജ്യത്തൊക്കെ പോകണം. ഇവരറിയാത്തത് കുടം ഒരു പാക്കറ്റ് ഒരു പെട്ടിയോ ചുമക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഇവർ. ആരും സമ്മതിക്കില്ല എന്ന് ഇവരെ ഇവരെ കയ്യിൽ നിന്നൊരു മൂടി തെറിച്ച് പോയി അതെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ 20 പേര് എടുക്കുന്നത്. ഇപ്പോൾ ഡോറ് തുറക്കാൻ പോയി കഴിഞ്ഞാൽ 20 കൈ വരും ഇവിടെ തുറക്കാൻ. പിന്നെ ഇങ്ങനെ ഒരു കുടം വെള്ളത്തിൻ്റെ പേറ്റ് ഇവർക്ക് അറിയാം. അപ്പം അതുകൊണ്ടല്ലേ നിസ്സാരമായിട്ട് തന്നെ തൂക്കി പിടിച്ചുകൊണ്ട് പോയത്. മനസ്സിലായ ബീസ്റ്റിലെ ജസ്റ്റ് ഒരു ചെരിച്ചല്ലെങ്കിൽ കുടുംബം ആ ഒരാളുടെ പേറ്റ് എന്താന്ന് ഇങ്ങനെ അറിയാമോ? മല പോലും ഇങ്ങനെ ഉണ്ടാവും. ലോജിക്കലി അത് കറക്റ്റല്ല അവിടെ ആ ബോഡി ലാംഗ്വേജ് അല്ലേ? തോളിയപ്പോൾ എല്ലാവരും എന്നെ ട്രോളണത് നന്നെ മടക്കൊണ്ട് വരാതെ എണ്ണങ്ങാതെ ഒരാൾ ഒന്നൊരു കുടം കൊണ്ടുപോകും അങ്ങനെ അണങ്ങാതെ
ആരെയെ കളിയാക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തൊക്കെ ആൾക്കാർ 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ പറയുക വേണ്ടു. ഭൂമി ഉരുണ്ടതാണോ അന്ന ഉരുണ്ടത്? ഇനി പരന്നാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളും ഇല്ല. എന്നിട്ട് പരന്നതാണെന്ന് എല്ലാവരും വിശ്വസിക്കും. അപ്പോൾ ഉരുണ്ടാകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാളും ഇല്ല. ഇതാദ്യം പരന്നതാന്നല്ലേ പറഞ്ഞിരുന്നല്ലേ ഭൂമി ഉരുണ്ടതാണെന്ന് ഒന്ന് പറഞ്ഞാൽ ആൾക്ക് ഒന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവരും കൊല്ലണ്ടേ അല്ലേ? ഇനിയിപ്പോൾ പരന്നാന്ന് ഒരാൾ ഒന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലോ? ഉണ്ട്, അവരെ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് കൊല്ലലല്ലേ നടക്കുള്ളൂ. ഈ പരന്നാണോ ഉരുണ്ടാണോ എന്നാണ് ആരെങ്കിലും ഭൂമിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. പറ്റുമോ? നാസാന്ന് പറയരുത് കേട്ടാ. ഇല്ല, ഇവിടുത്തെ ഒരു ചെറിയൊരു കാര്യം, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒരു കിലോ ആപ്പിൾ ഇരിക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാലും വിശ്വസിക്കുള്ളൂ? എല്ലാവരും ചോദിക്കോ? അതൊക്കെ കണ്ടാലല്ലേ നമ്മൾ എല്ലാ കാര്യം വിശ്വസിക്കുള്ളൂ? പിന്നെ കാണാതെ ഭൂമി നിങ്ങൾ വിശ്വസിക്കുന്നത്? സാറ്റലൈറ്റ് എവിടെ ഉണ്ട്? നിങ്ങൾക്ക് ഈ കപ്പ് കാണുന്നില്ലേ? കപ്പ് ഫോക്കസ്, ഈ കപ്പ്, ഏയ് കപ്പ് ഈ ഫോക്കസിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം കപ്പെന്ന്? കപ്പ് ഇങ്ങനെ കാണാൻ പറ്റുണ്ടാ ഫുള്ളായിട്ട്? ഇത്ര പോകണ്ടേ? അപ്പൊ ഭൂമിനെ ഫുൾ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? എത്ര കിലോമീറ്റർ പോകണം സഞ്ചരിച്ച്? ടെക്നോളജി പറ, എത്ര ദൂരം പോകണം? എത്ര ദൂരം പോകേണ്ടി വരും? അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഭൂമിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണ് നമുക്ക് ആകാശം നോക്കുമ്പോൾ എല്ലാ ഗ്രഹവും കാണണ്ടേ? കാണണ്ടേ? അത്രയും ദൂരത്ത് പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കണത്? അതൊക്കെ ആര് വിടാനാകെ ഫോട്ടോ ക്യാമറ? ഇതൊരു ഇമാജിനേഷൻ ചിത്രമാണ് വട്ടത്തിലുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു റോക്കറ്റ് വിടാനുള്ള ചെലവ് എന്താണെന്ന് അറിയോ? വിട്ടു വിട്ടു വിടും. ഞാൻ പറഞ്ഞു റോക്കറ്റ് വിടാനുള്ള ചെലവ് എന്താണെന്നറിയോ? എന്തോരം കാലത്തെ കഷ്ടപ്പാടുണ്ട്. എല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കത്തിച്ച് പിന്നെ 10 വരെ ഒരാൾ എണ്ണും വേണം, അല്ലെങ്കിൽ 10 മുതൽ 1 വരെ. ഇത് കഴിഞ്ഞിട്ട് സാധനം കത്തി അവിടെ തുമ്പളേക്ക് തുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ആ തുമ്പ് പിന്നെ ആരും കണ്ടു തിരിച്ചു വിടുന്നു. വരും വരും. ഈ പോയ പിന്നെ ആൾ പിന്നെ ഏത് വണ്ടിയിൽ തിരിച്ചു വരുന്നത്? മുള്ളില് അവിടുന്ന് അവരെ പറയുന്നില്ല. ഇത്രയും വലിയ തന്നായം വേണം ഇവിടുന്ന് ആ റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിടാൻ. ഏത് ഭൂമിയുടെ ഈ ഉപരിതലം ഭേദിച്ച് അതിൻ്റെ ഈ ഭ്രമണപാളം ഭേദിച്ച് സ്പേസിലെത്തി പിന്നെ ചന്ദ്രൻ്റെ ഭ്രമണപാളത്തിൽ കടന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സാധനം അത്രയേ ഉള്ളോട്ടാ. പിന്നെ അവിടെ നിന്ന് ഒരു കൈ തള്ളാൻ പോലും ആരുമില്ല. കാര്യം രണ്ട് വ്യക്തികളല്ലേ പോയിട്ടുള്ളൂ, ആര്? നീൽ ആംസ്ട്രോങ്ങും മറ്റേ മച്ചാനും. ഒരാൾ തള്ളിയെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് എന്ത് പ്രഷറിൽ ഈ സാധനം തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വരണത്? ഏത് വേണ്ടി അല്ല ഇത്രയും സാധനം ജനർജി വേണ്ട കത്തി തീരുന്ന അപ്പുറത്തേക്ക് വരാൻ. അങ്ങനെ കത്താതെ വരികയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടുന്ന് ഇത്രയും നന്നാകും? ഇതേ ഐഡിയ തന്നെ ഇവിടുന്ന് ഉപയോഗിച്ചോ? അതില് വ്യാധിയില്ലേ ആ തുമ്പ് മതി. ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അത് ഉപയോഗിച്ചാൽ മതിയില്ലേ? ഇവരുടെ ഈ പൊറോട്ട കഥ നമ്മളല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ ഇവിടുന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയാൽ അമ്മാവനാണ് പെണ്ണിൻ്റെ വീട്ടിൽ ആദ്യം കാലുകുത്തിയെന്ന് പറയുമോ? പെണ്ണിൻ്റെ വീട്ടിൽ അവരെത്തി, എല്ലാവരും എത്തി എന്നല്ലേ പറയുള്ളൂ. രണ്ട് പേരെ അവിടെ ചന്ദ്രനെ വിട്ട് ആദ്യം നീലാംസ്ലോ കാലുകുത്തി എന്ന് പറയുമോ? ആലുകുത്തിയാലും നീലെത്തി രണ്ടുപേരും ഒരുമിച്ചല്ലേ, രണ്ട് വണ്ടിക്കാണോ? ആണോ? ആ കഥ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത്? നീലാംസ്ലോ ആദ്യം കാലുകുത്തി, മറ്റേ മറ്റേ ബാത്റൂം പോയിക്കായിരുന്നു. എന്തൊരു ബ്ലണ്ടർ കഥയാണ്. അതിനുശേഷം ഓരോരുത്തരും പോയിട്ടില്ല വീട് മതി. എന്ത് പോകാതെ പിന്നെ ബസ്സിന് ആളെ കൊണ്ടുപോയിരുന്നല്ലോ അന്ന് പോയിരുന്നെങ്കിൽ. അന്ന് പോയി രണ്ടുപേരെ വിട്ടങ്ങ്. ഇങ്ങനെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാലം വിശ്വസിച്ചല്ലോ, അപ്പോൾ അതിനൊരു സാച്ചുറേഷൻ പോയിൻ്റായി വിശ്വസിക്കാൻ.
അങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യവും കിട്ടുമില്ല. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം കാണിക്കുന്നത് മൊത്തം ലോകത്തിൽ എല്ലാ എക്സ്പീരിയൻസുകളിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ്. അത് മനുഷ്യന്മാരുടെ ഇടപെടലുകൾ, എല്ലാ ചെയ്തികളും, എല്ലാ ദുശീലങ്ങളും ശീലങ്ങളും ഒക്കെ എല്ലാത്തിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാവുന്നത്. അല്ലാതെ ഒരൊറ്റ സ്ഥലത്തു നിന്ന് മാത്രമായിട്ട് ഉണ്ടായി വരുന്നതല്ല ആക്ടർ. ഇപ്പോൾ ക്യാമറ ഉണ്ടാക്കണ പോലത്തെ സാധനമല്ല, ക്യാമറ ഉണ്ടാക്കണ മനുഷ്യൻ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ട്രാവൽ ചെയ്യാം എന്നൊക്കെ ട്രാവൽ ചെയ്ത് എങ്ങനെയൊക്കെ നടക്കാവുന്നു എങ്ങനെയൊക്കെ ചാടാവുന്നു എല്ലാ പരിപാടികളും കഴിഞ്ഞ് അതിൽ നിന്നൊക്കെയാണ് ഒരു ആക്ടർ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അയാൾക്കത് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഒരു മുഴുവൻ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നവനെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ. എന്റെ പ്രൊണൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ സൗന്ദര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര സൗന്ദര്യം ഇല്ലായ്മ. പിന്നെ എൻ്റെ കാഴ്ച കുറച്ച് പ്രശ്നക്കാരനും കുറച്ച് എക്സെൻട്രിക് ആയിട്ട് തോന്നില്ലേ, അതിൻ്റെ ലിമിറ്റേഷൻ ആയിരിക്കാം. ഇതൊക്കെ കാഴ്ചക്ക് തോന്നലുകളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഡാൻസ് എപ്പോൾ കളിക്കാൻ ഡാൻസ് കളിക്കും, ഇടി കൊണ്ടു വന്നിട്ട് ഇടി കൂടും. പെൺകുട്ടീനായിട്ടുള്ള സിനിമ പെൺകുട്ടിയുടെ തന്നെ ചെയ്യും, ഇമോഷണലായിട്ട് ചെയ്യാനുള്ളത് ചെയ്യും. ഇതൊക്കെ ശരിയാവും കറക്റ്റാവുന്നുള്ളതല്ല, ഇത് കഥയും കഥാപാത്രങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വരുന്ന സമയത്തേ വർക്കാവുള്ളൂ, അല്ലാതെ എല്ലാത്തിനും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കോമഡി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതും നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ട് ശരിയാവില്ല തോന്നുന്നു. ഇതൊരു കഥാപാത്രമായിട്ട് വരുമ്പോഴേ ശരിയാവുള്ളൂ. ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടത് അതിൻ്റെ ബോഡി ലാംഗ്വേജാണ്, അയാൾക്കത് അറിയണം എന്നുള്ളതല്ല. ഇപ്പോൾ ലാലേട്ടൻ ഒരു ഹാർമോണിയം വായിക്കുമ്പോൾ ഹാർമോണിയക്കാരനെ പോലെ ഇരിക്കില്ലേ, ലാലേട്ടൻ അങ്ങനെ ഹാർമോണിയം വായിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഹാർമോണിയം ഹാർമോണിയക്കാരനും ആവില്ലല്ലോ, പാട്ട് സംഗീതം വരില്ലല്ലോ. നമുക്ക് വയലിൻ പിടിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല വയലിൻ വായിക്കാറില്ല എന്ന് നമുക്ക് പല ആക്ടേഴ്സും അറിയില്ല. ഇപ്പം ലിസീന് താളവട്ടത്തിൽ ഗിറ്റാർ പിടിക്കാനുണ്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ല ആദ്യമായിട്ട് ഗിറ്റാർ എടുക്കണത്. അതേപോലെ ഒരു ബൈക്ക് ഓടിക്കുമ്പോഴാണെങ്കിലും കാർ ഓടിക്കുമ്പോഴാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ നിന്ന് അടുത്ത് വർത്തമാനം പറയുമ്പോഴാണെങ്കിലും ഒക്കെ ലാലേട്ടനിലും കമലഹാസനിലും ഉള്ള ആ ഒരു ഒഴുക്ക് നമുക്ക് കയ്യിൽ കാണാൻ പറ്റില്ല. കമലഹാസൻ ഒരു സ്ത്രീയുമായിട്ട് അഭിനയിക്കുമ്പോഴുള്ള ആ ഈസിനെസ് നമുക്ക് വേറെ ആക്ടേഴ്സിൽ കാണാൻ പറ്റില്ല. മോഹൻലാൽ സ്ത്രീയുമായിട്ട് അഭിനയിക്കുമ്പോഴുള്ള ഈസിനെസ് നമുക്ക് കയ്യിൽ കാണാൻ പറ്റില്ല. പക്ഷെ ആ ഈസിനെസ് അല്ല ഒരു ആക്ടറിനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കൂടി മമ്മൂക്ക മോഹൻലാലിനെ മത്സരിച്ച് ഇങ്ങനെ അതിന് മുന്നിലേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാരക്ടേഴ്സിൻ്റെ ബലത്തിൽ. ഞാൻ പറയുന്നത് മൊത്തം എല്ലാ രീതിയിലും ഒരു പേടിയില്ലാത്ത അല്ലെങ്കിൽ എന്തും വഴങ്ങുന്നു എന്ന് പറയുന്നത് മോഹൻലാലേട്ടനായിരിക്കാം. അതില്ല എന്നുള്ള ഭാഗത്തിന് അതിന് പെർഫോം ചെയ്ത് അങ്ങോട്ട് എത്താം ഉള്ളതാണ്. പക്ഷെ ഈസി ആയിട്ട് വരില്ല. മമ്മൂക്ക ഡാൻസ് കളിക്കും, ഡാൻസ് കളിക്കും, പക്ഷെ ഈസി ആയിട്ട് വരില്ലല്ലോ. പക്ഷെ ഡാൻസ് കളിച്ചുകൊണ്ട് നന്നായി കളിച്ചുകൊണ്ട് ആക്ടറാവില്ലല്ലോ. മമ്മൂക്കയല്ലേ ഇപ്പോൾ കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, ലാലയുടെ സ്റ്റാറായില്ലേ. അപ്പം എല്ലാം വഴങ്ങുമ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ ആക്ടറിനേക്കാൾ കൂടുതൽ സ്റ്റാറാവും. സ്റ്റാറായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പടത്തിലും സ്റ്റാറായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. കിരീടത്തിൽ സേതുമാധവൻ നമ്മുടെ കിരി കടഞ്ഞു ദിവസം ഇടിച്ച് തോൽപ്പിക്കുന്നു ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഓടിക്കോളാനാണ് പറഞ്ഞു അവിടെ നിന്ന് കിരികാടിന് ഇടിക്കാൻ പോണ സമയത്ത് ഓടിക്കോ സേതുമാധവാ. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ എല്ലാവരും ഇടിച്ച് തോൽപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ വിസ്റ്റിൽ വിജയ് എല്ലാ തീവ്രവാദികളും ഒറ്റയ്ക്ക് കൊന്ന് അത് പോരാണ്ട് പാകിസ്ഥാനിലുള്ളവരും കൊന്നു. തയ്യുള്ള പേന പോലും കൊല്ലാൻ പറ്റില്ല ഒരാൾക്ക്.
ഒറ്റക്ക് ജയിലിനൊന്നും നമ്മൾ തോണ്ടി കഴിഞ്ഞാൽ പേനാൻ എന്തായാലും എന്നിട്ട് അടുത്ത വീട്ടിലെ പെങ്ങന്മാരും കസിൻസൊക്കെ വന്നിട്ടാണ് മുട്ടി മുട്ടി തീർത്ത്. എന്നിട്ടും തീരാത്ത ബാക്കി ചീരിയിട്ട് ചകീരിട്ട് അടുപ്പ് കൊണ്ട് കത്തിച്ചു. ഇല്ലല്ലോ കൂടെ അഭിനയിക്കും, കൂടെ അഭിനയിക്കണം, നമുക്കൂടെ കൂടെ അഭിനയിക്കണം എന്നുള്ളതല്ല ആഗ്രഹം, ഞാൻ പറഞ്ഞില്ലേ അത് അത്യാഗ്രഹം. ഇല്ല ഇൻസ്പേർഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പടം കണ്ട് ഇൻസ്പേർഡ് ആവുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് ഇൻസ്പേർഡ് ആവുക എന്ന് പറഞ്ഞാൽ ആ പുസ്തകം തന്നെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആ പുസ്തകം അങ്ങനെയല്ലോ, ആ കഥ തന്നെ ചെയ്യാന്നുള്ളതല്ലോ. നമുക്ക് അതേപോലെ ഒരു കഥ ചെയ്യാം, അത് കഥ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. ആദ്യം ലോകം ഉണ്ടാവും തന്നെ ഇങ്ങനെ ഒരു അത്യാഗ്രഹം, ആപ്പിൾ കഴിച്ചാൽ ദൈവത്തിനെ പോലെ ആകാം എന്ന് ആഗ്രഹിച്ചു. ആപ്പിൾ കഴിക്കുക എന്നുള്ള ആഗ്രഹമല്ല ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? പക്ഷെ അവർ കഴിക്കുമ്പോൾ എന്താഗ്രഹിച്ചു? ദൈവത്തെ പോലെ ആകാം. അതിലാണ് പണി പണി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആപ്പിൾ കണ്ടു, ഓക്കെ ആപ്പിൾ കഴിക്കും, എന്തിനും വിഷ് മാറും, ഓക്കെ ശരി. വിഷ്പിന് അപ്പുറത്തേക്ക് വേറൊരാഗ്രഹം വന്ന് ഓർക്കുന്നതാണ് ദൈവത്തിനെ പോലെയാകാൻ. അവർ ഏതൻ തൊട്ടത്തില്ലേ ആ പഴം കഴിച്ചു. ആഗ്രഹത്തിനേക്കാൾ പ്രശ്നം അത്യാഗ്രഹം. തുമ്പട് വേണം, തുമ്പട് തുമ്പാട് വേണം. അത് ലാസ്റ്റ് അത്യാഗ്രഹി നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാവില്ലേ? പടം കണ്ടുകൊണ്ടിരിക്കണ നമ്മൾ അയാളെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ലാസ്റ്റ് യാ അങ്ങനെ ചെയ്ത ഇത്രയും കിട്ടുമായിരുന്നല്ലോ, അപ്പം മനസ്സിലായില്ലേ എന്താണ് അത്യാഗ്രഹം എന്ന്? എത്രയൊക്കെ അത്യാഗ്രഹം നമുക്ക് ഇങ്ങനത്തെ ബുദ്ധി തോന്നുന്ന സമയത്ത് അതേപോലെ തന്നെ അവിടെ നിന്നും അത്ര വരുന്നു. അത് അത്രയാണ് മനസ്സിലായി. ഞാനാണ് ഏറ്റവും വലിയ അത്യാഗ്രഹി എന്ന് ആ പടം കണ്ടു തീർത്തപ്പോൾ. ഞാൻ അതുവരെ മറ്റാളെ കുറ്റം പറിച്ച് കുറ്റം പറഞ്ഞിരിക്കരുത്. ആ ഇത് ഇയാൾ ഞാനാണല്ലോ. ആ പടം ത്തിൻ്റെ കൂടെ നമ്മുടെ മനസ്സിന് ഇത്രയധികം എഫക്റ്റ് ചെയ്ത പടം ഞാൻ കണ്ടിട്ടില്ല. മറ്റേതൊക്കെ ആ ക്യാരക്ടേഴ്സിനുള്ള ദുഃഖവും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയല്ലേ നമ്മളെ വിഷമിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഇമോഷണലാക്കുന്നതും. ഇന്ത്യയിലത്തെ പടം കൊണ്ട് പുറത്താരെങ്കിലും കണ്ടുണ്ടാവും. ആ പടത്തിന് ഞാൻ കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ ഈ പറഞ്ഞ ബീച്ചൊക്കെ, അതുകൊണ്ട് ബീച്ച് നല്ലതോ അല്ലെങ്കിൽ ഇവിടെ ഓടുന്ന പടം നല്ലതാവോ? നല്ല പടങ്ങൾക്കാണ് കൂടുതൽ കളക്ഷൻ തരുന്നത് അല്ലല്ലോ. നല്ല പടങ്ങൾക്കെല്ലാം ആളുകൾ കൂടുതൽ രസിക്കുന്നതും അതിൻ്റെ ആ വിഭാഗത്തിൽ ഒരു വിഭാഗത്തിന് പ്രത്യേകതയുണ്ട്. ഇവിടെ ഇപ്പം എല്ലാതരം കാറുകളും നമ്മുടെ ഇവിടെ പരസ്യം കാണിക്കില്ല അല്ലേ? ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ആരാണ്? ആ വിഭാഗക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന കാറിൻ്റെ പരസ്യം കാണിക്കുള്ളൂ. പക്ഷേ എയർപോർട്ടിൽ കണ്ടാൽ നമ്മൾ വേറെ കാറുകളുടെ പരസ്യം കാണാം. അത് ഇവിടെ ടി വിയിൽ കണ്ടിട്ട് കാര്യമുണ്ടാവും. അപ്പം ആ കാരണം ആ ടി വി കാണുന്നവർ എന്തായാലും ആ കാറ് വാങ്ങാൻ പോകുന്നില്ല. ആ കാറ് വാങ്ങുന്നവൻ ടി വിയും കാണുന്നില്ല. അവൻ യാത്രയിലായിരിക്കും, ബിസിനസ് ടൂറിലായിരിക്കും. അവന് പരസ്യം ചെയ്യുമ്പോൾ അവൻ പോകുന്ന സ്ഥലങ്ങളിൽ പരസ്യം ചെയ്യണ്ടേ? ഇത് തീരോറായോ? അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുന്നിൽ ഒരു നല്ല ആക്ട്രസും, കാരണം മലയാളത്തിലാണ് ഇത്ര അധികം ആക്ടേഴ്സിന് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുള്ള പടങ്ങളെ കണ്ടിട്ടില്ല. എന്നെ കുട്ടിയായിരുന്ന സമയത്ത് ഏറ്റവും ആദ്യം അട്രാക്ഷൻ ഉണ്ടായിരുന്നത് എനിക്ക് ലാലേട്ടനോടാണ്. കാരണം വളരെ എനർജറ്റിക് ആയിട്ടുള്ള, തലകുത്തി മറിയുക, ഓടുക, ഇടിക്കുക, ചാടുക, വെടികൊണ്ട് വീഴുക, മരിക്കണതിന് സ്റ്റൈലാണ് ലാലേട്ടൻ. വെടികൊണ്ട് വീഴുന്നതിന് സ്റ്റൈല്, ഓടുന്നതിന് സ്റ്റൈല്, പിന്നെ കളിക്കും ചിരിക്കും എല്ലാം ഒരു കുട്ടിക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. നമുക്ക് പക്ഷേ അത്ര ചെയ്യില്ലല്ലോ, നമുക്ക് അന്ന് കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പം മമ്മൂക്കാനോട് നമുക്ക് ഇഷ്ടം തോന്നി തുടങ്ങുന്നത് ന്യൂഡൽഹി, പിന്നെ നായർ സാബ്, കിങ്, അമരം ആ സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു ഒമ്പതൊക്കെ ഒമ്പതാം ക്ലാസ് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ
കുറച്ച് മമ്മൂക്കാനെ പോലെ ആയല്ലോ, ഏത് വലിയേട്ടൻ പോലെ. എൻ്റെ താഴെ നീതിമൊരു വന്നു, ഞാൻ പിന്നെ വലിയേട്ടൻ സ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ വലിയേട്ടനോട് സാദൃശ്യമുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നത് മമ്മൂക്കയാണ്, പിന്നെ മമ്മൂക്കാനോടായി. അങ്ങനെ ഈ രണ്ട് ആക്ടേഴ്സാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കമലഹാസനാണ്. ഇവരെ കൂടാതെ, മലയാളത്തിൽ നിന്ന് കൂടാതെ നമ്മൾ പടം കണ്ടിട്ടുള്ളത് കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ. കമലഹാസനെ നമുക്ക് ഓരോ പടത്തിലും വേറെ വേറെ ആൾക്കാരായിട്ട് ആളുകളായിട്ട് കാണാം. ഹിന്ദിയൊന്നും നമ്മൾ ഒരിക്കലും, ഞാൻ ഹിന്ദി പടം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം കാണുന്നത് കഹോന പേർ എന്ന് പറഞ്ഞ പടം. അത് പിന്നെ അത് ആ ടീനേജിലായ കാരണം മസ്സിൽ ഭയങ്കര പാട്ടും ഭയങ്കര ഇതൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ജിമ്മി പോകാനിടയാക്കി ഇത് ഹൃതിക്രോഷൻ. അങ്ങനെ കണ്ട തമിഴ് പടത്തിൽ രജനീകാന്തിൻ്റെ പടം ഒന്നും കണ്ടിട്ടില്ല, കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ആ സമയത്ത് മലയാളികൾ തമിഴ് പടം എന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ, രജനീകാന്തിൻ്റെ പടം കാണാൻ പോലും. ഇപ്പോഴാണ് ഫാമിലീസൊക്കെ രജനീകാന്തിൻ്റെ പടം, അന്ന് കമലഹാസനാണ് ആ കൂടി നമ്മുടെ സ്റ്റാർസ്. പിന്നെ ഹിന്ദിയിലാണെങ്കിലും അങ്ങനെ ഇല്ല, അങ്ങനെ ഹിന്ദി പടം ഒന്നും കാണാൻ വീട്ടിൽ നിന്ന് പോയില്ല. പുതുതായിട്ട് ഹിന്ദി പടത്തിന് പോലെ ഇപ്പോൾ തന്നെ നമ്മൾ കുട്ടികൾ ആയി പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും ഹിന്ദി പടം കുറവ്, അമീർ ഖാൻ്റെ പടം കാണുമ്പോൾ. കാരണം മലയാളികൾക്ക് എപ്പോഴും ആക്ടറിനെയാണ് കാണുന്നത്, സ്റ്റാറിനെയല്ല. രജനീകാന്തിൻ്റെ പടത്തിൽ നിന്നും പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജനീകാന്തിനെ ഒരു പടം കണ്ടാൽ മതിയല്ലോ നമുക്ക്. എല്ലാ പടത്തിലും രജനീകാന്ത് അല്ലേ, വിജയ് എല്ലാ പടത്തിലും വിജയല്ലേ. പക്ഷെ കമലഹാസൻ അങ്ങനെയല്ല. അപൂർവ സഹോദരങ്ങളിൽ ഇതിപ്പോൾ അത് രണ്ടുപേർ ഒരാൾ തന്നെ ചെയ്തതെന്ന് എനിക്ക് അപ്പോൾ വിശ്വസിച്ചിട്ടേ ഇല്ല. ഞാൻ ആ കുള്ളനും മറ്റേ ആള് ലോകത്തെ ഒരാൾക്കാരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അത് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും നമ്മളിങ്ങനെ നോക്കുക, അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഷാറുഖ് ഖാൻ ചെയ്തല്ലോ പഠിത്തം, അത് നമ്മൾ നോക്കിയില്ല. കാരണം ഇന്നിപ്പോൾ 100 പേര് വന്നാലും ഒരേപോലത്തെ വന്നാലും നമുക്ക് അതിശയിക്കും. പക്ഷെ അന്ന് കുള്ളനായിട്ടുള്ള കമലഹാസൻ ഇത്തിരി തടിയുണ്ട് മൊത്തം, മറ്റാൾ കുറച്ച് സ്ലിം. നോക്കുമ്പോൾ ഓ, ഇയാൾ മുട്ട് കുത്തിയിട്ടായി നിൽക്കണം. അപ്പം ഉണ്ടാവും വൈറ്റ് ഷോട്ടിൽ ഇയാൾ നടക്കണം കുള്ളൻ, മറ്റാൾ. അപ്പോൾ ഇത് ഇതെങ്ങനെ നടന്ന്, അവരതിനനുസരിച്ച് ഓരോ ഷോട്ടുകൾക്ക് അനുസരിച്ച് ട്രിക്ക് ചെയ്താണ്. ഇത് ചാപ്ലിൻസ് ട്രിക്കുകളാണ് ഇതൊക്കെ. ചാപ്ലിൻസ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ചാപ്ലിൻ മറ്റേ ഈ സ്കേറ്റ് സ്ഥാനത്തിലെ ഒരു രണ്ടാം നിലയുടെ പോകുന്ന സംഭവമല്ലേ, അത് ഒറ്റ ഫ്ലോറാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള പിക്ചറാണ്. അത് ക്യാമറ ആംഗിളിൽ സെക്കൻഡ് നില കാണുന്ന പോലെ ആ പിക്ചർ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ ചെയ്യും. ഇത് പഠിക്കണം പുള്ളി. നമ്മൾ ശരിക്കും ചക്രസൂ പഠിക്കേണ്ട പുള്ളി, അത് പഠിക്കണം. മറ്റത് എഡ്ജല്ല. അങ്ങനെയാണ് ചാപ്ലിൻ്റെ പരിപാടികൾ. പിന്നെ റൂമിലെ ചെയർ മുകളിൽ എടുത്ത് തോളത്ത് ഇടുന്നില്ലേ, ആ ചെയറിനും സാധാരണ ചെയറിൻ്റെ അത്ര വെയിറ്റ് ഇല്ല. ഒരു 100-200 നമുക്ക് പുറത്തിടാം. ഇതൊക്കെ പുള്ളി ട്രിക്ക് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ ആ സർക്കസ് പടത്തിൽ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന സംഭവങ്ങളും, പിന്നെ സർക്കസിൽ സിംഹത്തിനായിട്ടുള്ള സീനില്ലേ, ഞാൻ അയച്ചത് ഗ്രാഫി. ആദ്യം വിചാരിച്ചത് എന്താ, പകുതി പകുതിക്ക് എടുക്കും. അന്ന് ആദ്യം സിംഹത്തിൻ്റെ പോഷൻ എടുക്കും, പിന്നെ ചാപ്ലിൻ്റെ പോഷൻ എടുക്കും. നോക്കുമ്പോൾ സിംഹം കൂടെ ക്ലോസ് ചെയ്തും വരുന്നുണ്ട്, അടുത്തും വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലായി, ഇത് വേറെ ഒന്നും ചെയ്തു. സിംഹം വളരെ അത്ര 7-8 വർഷം എടുക്കും. പുള്ളി ഒരു 7-8 വർഷം മുന്നേ പ്ലാനിങ് കൊടുക്കും. സിംഹത്തിൻ്റെ കുട്ടീനെ വാങ്ങി, പുള്ളി പാല് കൊടുത്ത് വളർന്നിട്ട് ഇല്ലേ, ആ സിംഹത്തിൻ്റെ തലയിൽ വായുടെ ഉള്ളിൽ തല കൊണ്ട് ഇട്ടാലും ചാപ്ലിനെ കടിക്കില്ല. മനസ്സിലായാ, 7-8 വർഷം മുന്നേ പുള്ളി ആ പടത്തിൻ്റെ ആ സീനിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. സിംഹത്തിനെ വാങ്ങി, ഡെയിലി പാല് കൊടുത്ത് വളർത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കടിക്കുമോ, ആ കൂട്ടിൽ പോയി കിടക്കുക. അല്ലെങ്കിൽ പിന്നെ ചാപ്ലിനാണെന്നൊക്കെ നോക്കുമോ സിംഹം. അല്ലാതെ വേറെ ട്രിക്കില്ല, പുള്ളിയുടെ ട്രിക്സൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ ട്രിക്സുകളൊക്കെ ഇതേപോലെ അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ദിവസം ഷോട്ട് എങ്ങനെ എടുത്തെടുത്തതെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ആളാണ്. അങ്ങനെ ട്രൈ ചെയ്യുന്ന ആളാണ് നമ്മുടെ കമലഹാസനും. ആളവന്താനൊക്കെ കണ്ടിട്ടില്ലേ, ആ രണ്ട് ക്യാരക്ടേഴ്സ്. പിന്നെ ഷൂട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മൾ അങ്ങനെ, പിന്നെ നമ്മൾ പിന്നെ ആക്ടേഴ്സിൽ ആ സമയത്ത് അട്രാക്റ്റഡ് ആയിട്ടില്ല. പിന്നെ ഈ ടെക്നിക്കിൻ്റെയാണ് അട്രാക്ഷൻ. ഇതൊക്കെ ഇങ്ങനെയാണല്ലോ എടുക്കണേന്നുള്ള ആ ട്രിക്കിൽ. സിനിമാസ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ, സിനിമയുടെ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, വി ക്യാൻ ദ നെക്സ്റ്റ് ടേക്ക്, നന്നാക്കാൻ വേണ്ടി അടുത്ത ടേക്ക് പോവാം. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ടെക്നിക്ക്. ഒറ്റ ടേക്കിൽ റെഡിയാക്കി, വലിയ പ്രൈസൊന്നുമില്ല. ഫസ്റ്റ് ഷോട്ടിൽ, അല്ലെ ഫസ്റ്റ് ടേക്കിൽ, നെക്സ്റ്റ് രണ്ടാമത്തെ ഷോട്ടോ, രണ്ടാമത്തെ ടേക്കോ, മൂന്നാമത്തെ ടേക്കോ, നാലാമത്തെ ടേക്കോ, അഞ്ചാമത്തെ എത്ര ടേക്ക് വേണം പോകും, പക്ഷേ ബെസ്റ്റ് ആയിരിക്കും കിട്ടണത്. ആ ബെസ്റ്റ് ടേക്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ടാക്കണതാണ് സിനിമ. അതുകൊണ്ട് ഒരു ടേക്കിലൊന്നും ഓക്കെ ആക്കണമെന്നില്ല. അല്ല, ഓക്കെ ആവുകയാണെങ്കിൽ ഓക്കെ ആവാം,
ഒരു നിർബന്ധമില്ല, അതിനുള്ളൊരു മത്സരമെല്ലാം നടക്കുന്ന സിനിമയിൽ. അപ്പോൾ ആ ടെക്നിക്കുകളൊക്കെയാണ് നമ്മൾ പിന്നെ കണ്ടത്. ആ ടെക്നിക്ക് ഞാൻ വരുന്ന സമയത്ത് വളരെ എന്താണ് എക്സാക്ട് ഷോട്ട് അത് മാത്രമേ എടുക്കുള്ളൂ, കാരണം അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും, 10 സെക്കൻഡോ 12 സെക്കൻഡോ ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പം എക്സാക്റ്റ് ഈ ആംഗിളിൽ നിന്ന് വേണ്ട ആ ഡയലോഗ്സ് മാത്രമേ എടുക്കുള്ളൂ. ഇന്ന് പക്ഷേ ഫിലിം എന്ന് മാറി ഡിജിറ്റൽ ആയതുകൊണ്ട് ഈ ആംഗിളിൽ നിന്ന് ഫുൾ പ്ലേ എടുക്കും, ആ ആംഗിളിൽ നിന്ന് ഫുൾ പ്ലേ എടുക്കും, അതായത് 5 മിനിറ്റുള്ള പ്ലേകളെ, എന്നിട്ട് അതിനെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് കട്ട് ചെയ്തിട്ട്. അതാണ് കുറച്ചും കൂടി നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നത്, പ്രവീൺ നസീറിനേക്കാൾ നാച്ചുറലായിട്ട് ഫഹദ് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് ടെക്നിക്ക് മാറുന്നതുകൊണ്ടാണ്. കാരണം അന്ന് സ്റ്റേജിങ് പോലെയല്ലേ ക്യാമറ നിൽക്കുന്നത്, ഇങ്ങനെ വന്ന് അങ്ങനെ നിൽക്കും, ഒരു സൈഡിലേക്ക് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. പിന്നീട് അത് രണ്ട് സൈഡും കാണിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി നാച്ചുറലായിട്ടുള്ള ആക്ടേഴ്സ് നമുക്ക് തോന്നി, ഏത് നമ്മുടെ സോമനും സുകുമാരനൊക്കെ വന്ന്. പിന്നീട് അത് കയ്യിലെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ലാലേട്ടനും മമ്മൂക്കൊക്കെ വന്നു, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നാച്ചുറലായിട്ട് ആക്ടേഴ്സ് ആണെന്ന് തോന്നി. ഇപ്പം അത് എങ്ങനെ വേണേ കുറച്ച് ലെങ്തി ആയപ്പോൾ കുറച്ചും കൂടി നാച്ചുറലായി, അല്ല ലെങ്തി ആയിട്ട് ഇപ്പോൾ നമ്മളെ തന്നെ കുറച്ച് നേരം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആക്ടേഴ്സ് ആവും. അപ്പോൾ ഈ ടെക്നിക്കിൽ വരുന്ന ഈ വ്യത്യാസങ്ങളാണ് ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങിൽ നാച്ചുറാലിറ്റി കൂടുന്നത്. പക്ഷെ അന്ന് നമ്മൾ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യൻ പറഞ്ഞൊരു ആക്ടറില്ലേ, അതുകൊണ്ടാണ് പുള്ളിനെ സ്റ്റാർ എന്ന ആക്ടറൊന്നും വിളിക്കില്ല, മാസ്റ്റർ എന്നാൽ വിളിക്കുള്ളൂ. പുള്ളി അന്നും അത്യാവശ്യം നാച്ചുറലായിട്ടാണ് നാടകത്തിൽ നമുക്ക് തോന്നുമെങ്കിൽ കൂടി അയാളുടെ ആക്ഷൻസും റിയാക്ഷൻസും ഡയലോഗ് ഡെലിവറിയും കുറച്ച് വളരെ നാച്ചുറൽ അന്നത്തെ ആക്ടേഴ്സിനെ സംബന്ധിച്ച് തോന്നും. ബാക്കി എല്ലാവരും കൂട്ടിലിട്ട് ചങ്ങല ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പറയണ പോലത്തെ പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രേമ നസീറിനെ കാണിക്കുമ്പോൾ ഇങ്ങനെ അല്ലേ പറയണം, അവർ ഈ ഫ്രെയിം ഒന്നും മാറിയില്ലല്ലോ. വേറൊന്നും എനിക്ക് ചെയ്യാനില്ല ഇവിടെ, എനിക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അതുമാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ആ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ ആ ക്യാരക്ടറായിട്ട് നിൽക്കാൻ, അപ്പോൾ നമ്മൾ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിയുമ്പോഴും കട്ടിൻ്റെ സമയത്തൊന്നും അങ്ങനെ നമ്മൾ നിൽക്കില്ല, അത് അവർക്ക് തോന്നുന്നതാണ്. ഞാൻ വേറെ കാര്യങ്ങളും വേറെ സംഭവങ്ങളൊന്നും ഇടപെടില്ല എന്നത്രേ ഉള്ളൂ, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ഞാൻ ഒരു ആക്ടിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നിൽക്കുമ്പോഴും നമ്മുടെ മുന്നത്തെ അതിന് മുന്നത്തെ മലയാള സിനിമയിൽ നോക്കുമ്പോഴും ഈ ആക്ടേഴ്സ് എപ്പോഴും സ്ക്രീനിൽ വരുന്നത് ഡയലോഗ് ഡെലിവറി, അത് കഴിഞ്ഞാൽ അവർ പോവും. ഈ ഡയലോഗ് പറയുക എന്നുള്ളതാണ് മെയിൻ അഭിനയം, അപ്പോൾ ഡയലോഗ് പറയുക പോവാം. അപ്പോൾ ഞാൻ ഭരതൻ്റെയും പത്മരാജൻ്റെയും പടങ്ങളിലും ശ്രദ്ധിച്ചപ്പോൾ ഏതൊരു ആക്ടറിനും വ്യത്യസ്തരാക്കുന്നത് അവരെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടായിരിക്കും ഡയലോഗ് പറയണത്. മറ്റുള്ള പടങ്ങളിൽ ഡയലോഗ് പറയാൻ മാത്രമായിട്ട് വരിക, ഡയലോഗ് പറഞ്ഞ് പോവാം. എക്സാക്റ്റ് എന്താ കഥ നടക്കാൻ വേണ്ടിയിട്ട് ഡയലോഗ് പറയാൻ പോവാം. അപ്പോൾ അതുകൊണ്ടാണ് മമ്മൂക്കയും മോഹൻലാലും മറ്റു ആക്ടേഴ്സൊക്കെ ഭരതൻ്റെയും പത്മരാജൻ്റെയും പടങ്ങളിലും കെ ജോർജിൻ്റെ പടങ്ങളിലൊക്കെ വ്യത്യസ്തരായി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ആ ചെയ്ത് നമുക്ക് കാണാം, അതിൻ്റെ ഇടയിൽ അവർ ഡയലോഗ് പറയാം. അത് പിന്നീട് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് പുറത്തുള്ള ഇംഗ്ലീഷ് മൂവീസിൽ, അതായത് സൂപ്പർമാൻ ടൈറ്റാനിക് പോലത്തെ പടങ്ങളല്ല, അതല്ലാതെയുള്ള നമ്മുടെ ജോക്കറൊക്കെ പോലത്തെ പടങ്ങൾ. അപ്പോൾ അവരൊരു സീനിൽ ഒരു ആക്ടറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അതിൻ്റെ ഇടയിലാണ് അവർ ഈ ഡയലോഗ് പറയണത്. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് വെറുതെ നിന്നും ഡയലോഗ് പറയില്ല, എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കും. അത് നമ്മുടെ ചുറ്റുമുള്ള ആംബിയൻസ് നമുക്ക് അവർ ഒരുക്കിത്തരുന്ന ആ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്ഥലം അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തെങ്കിലും എടുത്ത് കൈ പിടിക്കുക. അങ്ങനെയാണ് കുറിപ്പിൽ ഈ തീപ്പെട്ടിയാണെങ്കിലും ബീഡിയാണെങ്കിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത്, കാരണം അതുകൊണ്ടാണ് അത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ബാക്കി ആരും ഒന്നും ഉപയോഗിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ എപ്പോഴും ആളുകളുടെ കയ്യിൽ ബീഡി ഉണ്ടാവും, ബീഡി വലിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം കത്തി തീരുമ്പോഴേക്ക് അടുത്ത് എടുക്കും. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആ ക്യാരക്ടറിന് ഡീറ്റെയിലിംഗ് ആയിട്ട് കൊണ്ടുവരുമ്പോഴേ, അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു എല്ലാ പടങ്ങളിലും കിട്ടാവുന്ന സാധനം ആംബിയൻസിന് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. വെറുതെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട് പോലെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അതെൻ്റെ വീടാണ്, എനിക്കറിയാം ഇവിടെ ഓരോ പ്രോപ്പർട്ടീസ് എന്താണ് എന്തിനാണ് എങ്ങനെയൊക്കെ എന്തൊക്കെ ടേബിളിൽ വരും. അത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ടേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന പരിപാടികളാണ്. ഒരാളുടെ
ബെഡിൽ എന്തൊക്കെ ഉണ്ടാവും, അന്ന് ഒരാളുടെ ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും, വെറുതെ വന്ന് നിന്നിട്ട് ഇവിടെ നമ്മൾ ഡയലോഗ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ പ്രോപ്പർട്ടീസ്, നമ്മുടെ ചുറ്റും ഇരിക്കുന്ന പ്രോപ്പർട്ടീസ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ ആക്ടറിൻ്റെ ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ ഷൂട്ടിങ് കണ്ടു നിന്നുകൊണ്ടും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമല്ലോ. അവരത് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ അവർ അത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടാകുന്നത് ഷൂട്ടിങ് കണ്ടു നിന്ന സമയത്ത്. അതിൽ നിന്ന് നമ്മൾ ചെറുതായി ചെറുതായി, ആദ്യത്തെ പടത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അപ്പോഴൊക്കെ നമ്മൾ ഡയറക്ടർമാർ പറയുന്നതും അല്ലെങ്കിൽ അവിടുത്തെ ക്യാമറമാൻ പറയുന്നതനുസരിച്ചൊക്കെ പെരുമാറണം. പിന്നീട് നമുക്ക് പറയാനായിട്ടൊരു അവസരം ടൈം വരുമല്ലോ, ആ സമയത്ത് നമ്മൾ പറയാം പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവർ സമ്മതിക്കില്ല അതിന്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് നമുക്കറിയാം എപ്പോഴാണ് വായ തുറക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് ഒരാൾ കയറി വന്ന് ലൊക്കേഷനിൽ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ പിറ്റേ ദിവസം കാണില്ല, കാണില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവനെ വിളിക്കില്ല. കാരണം അവിടെയുള്ളവരൊക്കെ കുറേ കാലമായി വന്ന് നിന്ന് അവർ സിനിമയുടെ വലിയ ആളുകളാണെന്ന് തോന്നിക്കുന്ന ആളുകളാണേ, പെട്ടെന്ന് ഒരാളെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല സിനിമയിൽ. അത് അതൊരു സിനിമയുടെ ഒരു ഈഗോ പരിപാടികളാണ്. അപ്പോൾ നമ്മളെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും, നീ സംസാരിക്കാറായില്ല സാറിനെ ആയിട്ട്, നാലഞ്ച് പടം കേട്ടെ സാറിനെ അടുത്ത് സംസാരിക്കാതെ. അപ്പോൾ നമുക്ക് എവിടെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങണം, എവിടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഹൈറാർക്കി പരിപാടികളൊക്കെ നമുക്കറിയാം. അത് പുതിയൊരു ആക്ടർ വരുമ്പോഴും ഉണ്ട്. അതിപ്പോൾ ആരെങ്കിലും പാരമ്പര്യത്തിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ എന്നാൽ കൂടി അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. മാക്സിമം റാഗ് ചെയ്യാൻ പറ്റുന്നിടത്തോളം റാഗ് ചെയ്യും. സ്വയം ഒരു ബോധ്യം വന്നത് എപ്പോഴാണ്? എനിക്കിപ്പോൾ ഏത് സിനിമ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ്, ഏതൊരു ഫേസൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് എൻ്റെ ഇൻപുട്ടിനോട് വാല്യൂ ഉണ്ട്. എനിക്ക് അന്നേര റസൂലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആക്ടറായിട്ടാണ് വിളിക്കുന്നത്, മറ്റത് പുതിയ ഒരാൾ എന്നുള്ള രീതിയിലാണുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറയും, നമ്മളെ മോൾഡ് ചെയ്യാൻ അധികം ശ്രമിക്കില്ല. ചില ഡയറക്ടേഴ്സ് മാത്രമേ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. പക്ഷെ നമ്മൾ ചില ആക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഓക്കെ എന്ന് തോന്നുന്നു, ഈസി ആയിട്ട് തോന്നുന്ന കുറേ സാധനങ്ങൾ അവർ വേണ്ട കട്ട് ചെയ്യും, അപ്പോൾ നമ്മൾ ആകെ ലോക്കായി പോകും. അപ്പോൾ ഇതെന്താ, ഞാനൊരു ആക്ടറല്ല, ഇയാളെന്തെങ്കിലും ഇയാളെന്ത് പറഞ്ഞു, ഇയാൾക്ക് പോലെയാണ് അഭിനയിക്കുക, ഇയാൾ പറഞ്ഞ പോലെ തന്നെയാണ് അഭിനയിക്കേണ്ടത്, അങ്ങനത്തെ ഒരു ഈഗോ നമ്മുടെ ഉള്ളിൽ കയറും. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം ഞാൻ പറയാം, എന്താണ് ഇയാളിപ്പോൾ ചെയ്യണം പറയണ പോലെ ചെയ്തേക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, ഡയറക്ടർ എന്താണ് പറയണത് നമ്മൾ അനുസരിച്ചാൽ മതി. അങ്ങനെ വിഷനും അങ്ങനത്തെ ഐഡിയ ഇല്ലാത്ത ആൾക്കാരെ ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ പടത്തിലും ഒരേപോലെ ഇരിക്കും. ഈ ഡയറക്ടേഴ്സ് പറയുന്നത് പോലെ ചെയ്യുമ്പോൾ മമ്മൂക്കാരി മോഹൻലാലിനെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ ഭരതൻ്റെ പടത്തിൽ അഭിനയിക്കും ഭരതൻ്റെ പടവും, ഷാജി കൈലാസിൻ്റെ പടവും അഭിനയിക്കും ഷാജി കൈലാസിൻ്റെ പടവും, റാഫി മക്കാട്ടിൻ്റെ പടം അഭിനയിക്കും റാഫി മക്കാട്ടിൻ്റെ പടം, ദിലീപണ്ണം ആയിക്കോ ആരുടെ പടം അഭിനയിച്ചാലും ദിലീപൻ്റെ പടമാണ് അല്ലേ, ജോയ് സാറിൻ്റെ പടമാണെങ്കിലും അല്ലേ, ജയറാ അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്, അവർ ആരുടെ പടത്തിൽ അഭിനയിച്ചാലും അവരുടെ പടമാവുള്ളൂ. പക്ഷേ മമ്മൂക്കാരി മോഹൻലാലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അഭിനയിക്കുന്ന പടങ്ങൾ അവരുടെ ഡയറക്ടേഴ്സിൻ്റെ പടം പോലെ ഇരിക്കും. ഇദ്ദേഹം റഹ്മാൻ്റെ കൂടെ ഉണ്ടോ ചെയ്യണ സമയത്താണ് ഞാൻ മനസ്സിലായത്. ബഹുമാൻ എന്ന് പറഞ്ഞാൽ 27 വയസ്സായി പോയി, മമ്മൂക്കയാണെങ്കിൽ 10, 60, 67 വയസ്സുകൾ. ഈ റഹ്മാൻ പറഞ്ഞതനുസരിച്ച് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിച്ചു പോയി. അതായത് ഒരു കൊച്ച് നിന്ന് അനുസരിക്കുന്നത് പോലെ പുള്ളി പറയും, പുള്ളിയുടെ അഭിപ്രായങ്ങൾ അത് വേണ്ട നമുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിനക്ക് വേണമെങ്കിൽ വേണ്ട, അതുകൊണ്ട് അതേപോലെ വേണ്ടി ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് അവർ നല്ല ഡയറക്ടർ പറയുന്നത് അവരനുസരിക്കും കറക്റ്റായിട്ട്. ആക്ടർ ഷുഡ് ഒബേ എന്ന് പറയും, നല്ല അനുസരണശീലവും ക്ഷമയും ഉള്ള ഒരു കുട്ടിയെ ആയിരിക്കണം, എന്നാലാണ് അവൻ്റെ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇത് എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലെ ഞാൻ ഒരു ആക്ടറാണോ ഞാൻ ചെയ്യുന്നത് കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് ചെയ്യാൻ പാടാം. പുതിയൊരു ഡയറക്ടറെ അടുത്ത് വന്നു ആ ഡയറക്ടർ പറയുമ്പോഴേ, അപ്പം മമ്മൂക്കി മോഹൻലാലായിരിക്കും അത് ഏറ്റവും കൂടുതൽ അനുസരണയുള്ള ആൾക്കാർ, ഡയറക്ടറിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് വേണ്ടത് കൊടുക്കണതും, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരിക്കും അവർ, പക്ഷേ അവർ ഡയറക്ടർക്ക് അനുസരിച്ച് എത്ര പ്രായം കുറഞ്ഞ ആളാണെങ്കിലും മമ്മൂക്ക അനുസരിക്കില്ല. അത് മമ്മൂക്കയ്ക്ക് അനുസരിക്കേണ്ട കാര്യമില്ല, 25 പേര് പോയി മമ്മൂക്ക നാഷണൽ അവാർഡ് എത്ര വാങ്ങി, അങ്ങനെയല്ല വിചാരിക്കുക നമ്മൾ. അത് പലപ്പോഴും നമുക്ക് പറ്റില്ല, പക്ഷേ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു സാധനം ചെയ്യാൻ ഈസി ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണം.
അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വരുമ്പോൾ നിന്ന് കൊടുക്കുകയും വേണം, അവർ ബ്രേക്ക് ചെയ്തിട്ട് പോയിക്കോളും. കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പടം വരുമ്പോൾ ആക്ടറാണല്ലോ മികച്ചത്, നമ്മളത് അപ്പോൾ ഡയറക്ടർ മറക്കുമല്ലോ നമ്മൾ. അങ്ങനെയൊക്കെ മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക. കാരണം ഭയങ്കര പ്രശ്നമാണ് വേറെ ഒരാളെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. എങ്ങനെ ഇല്ല, ഈ നമ്മുടെ പ്രായത്തിലുള്ളവരെ നമ്മൾ എന്തായാലും ആരാധിക്കില്ല. ജീസസ് ക്രൈസ്റ്റ് മരിച്ചതിൻ്റെ നമ്മളെന്താ ആരാധിക്കണം? ആ കാലഘട്ടത്തിൽ ആരും ആരാധിക്കും. അല്ല, നമ്മൾക്ക് ഫഹദിനെ ഫഹദിൻ്റെ ശൈലി പുതിയ രണ്ടാമത് വന്നപ്പോൾ നമ്മൾക്ക് ഫഹദ് ഫഹദിനെ പോലെ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. മികച്ചതല്ല, ഒരാൾ അയാളുടെ പോലെയാണ് പെർഫോം ചെയ്യേണ്ടത്. അയാളുടെ ദേഷ്യമാണ് നമുക്ക് കണ്ടത്, അയാളുടെ ശരിയാണ്, അയാളുടെ റൊമാൻസാണ് നമുക്ക് കണ്ടത്. അത് കണ്ടത് ഫഹദിലാണ്. അതിന് മുന്നേയുള്ള ആക്ടേഴ്സിലൊക്കെ നമ്മൾ മമ്മൂക്കയുടെയും മോഹൻലാലിനെയൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ആക്ടർ ഉണ്ടായിട്ടില്ലല്ലോ ഫഹദ് വരുന്നത് വരെ. അപ്പോൾ അത് വന്നപ്പോഴാണ് പുതിയൊരു ആക്ടർ ഉണ്ടായത്. മമ്മൂക്കാനും മോഹൻലാലിനും ബെസ്റ്റ് അല്ല ഞാൻ പറയണത്, നെക്സ്റ്റ് ആക്ടർ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു പ്രേംനസീർ കഴിഞ്ഞിട്ട് സോമൻ സുകുമാരൻ, അത് കഴിഞ്ഞ് ഇപ്പം രതീഷ്, മമ്മൂക്ക, മോഹൻലാൽ എന്ന് പറയുന്ന ആളുകളൊക്കെ അങ്ങനെയല്ല ഉണ്ടായത്. അതിനുശേഷം ആക്ട് സ്റ്റാഫ് ഉണ്ടാവുന്നുണ്ട്, നായകന്മാരുണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു ആക്ടർ ഉണ്ടായത് ഫഹദ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ വന്നപ്പോഴാണ്. ഫഹദിന് ഉള്ള കുറച്ച് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പോലെ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഡാൻസും പരിപാടികളും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ലർ സ്വഭാവങ്ങളുള്ള പരിപാടികളല്ലേ പുള്ളി പിടിക്കുള്ളൂ. ഹ്യൂമറായിട്ടുള്ള പരിപാടികൾ ഈസി ആവുന്നില്ല. മമ്മൂക്കയ്ക്കും ഉണ്ടായിരുന്നു കുറച്ച് റെഗുലേഷൻസ്. അങ്ങനെ മോഹൻലാലിൻ്റെ പോലെ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഫഹദ് ഫഹദിൻ്റെ സ്റ്റൈലിലാണ് രണ്ടാമത് വന്ന സമയത്ത്. ആദ്യം കൈതന്തൂരത്തിൽ തനി കുഞ്ചാക്കോപ്പൻ തന്നെ അല്ലേ, അത് ഫഹദിൻ്റെ സ്റ്റൈലല്ലേ. അത് നമുക്ക് അറിയാവുന്നത് അനിയത്തി പ്രാവു പോലെ തന്നെ ഒരു പടം പോലെ തന്നെ കഥയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിലെ മെയിൻ ലീഡ് ചെയ്യണത് അനിയത്തി പ്രാവിലെ പോലെ തന്നെ. അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള സ്റ്റൈൽ കണ്ടിട്ടില്ല. ചപ്പാ കുരിശിലും ഒക്കെ നമുക്ക് ഫഹദിൻ്റെ സ്റ്റൈല് കാണാം. അതുകൊണ്ട് അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ നമ്മൾ അങ്ങനെ മികച്ചതായിട്ട് ആരും പറയില്ല, നമുക്ക് അസൂയൊക്കെ ഉണ്ടല്ലോ കുറച്ച് നമ്മുടെ. പണ്ടും ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു അത്, പക്ഷെ പ്രൊഡക്ഷൻ ഉദയ നവോദയ അതായിരുന്നല്ലോ, പ്രൊഡക്ഷൻ ഹൗസുകളായിരുന്നു പണ്ട്, അതും ഗ്യാങ്ങുകളായിരുന്നു. അപ്പോൾ ഒരാൾ ഉദയയിൽ അഭിനയിക്കുന്ന ആൾ മറ്റിടത്ത് പോകില്ല, ഇവിടെ പോണ ആൾ അങ്ങോട്ട് പോകില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവനെ പിന്നെ ഇങ്ങോട്ട് വിളിക്കില്ല, മനസ്സിലായാ? അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഹൗസുകളുടെ ഗ്യാങ്ങുകൾ കുഴപ്പമുണ്ടായിരുന്നില്ല സിനിമയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഡയറക്ടറും ആക്ടറും കൂടിയിട്ടുള്ള ഗ്യാങ്ങുകൾ സിനിമയെ അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽത്തി അല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പോകേണ്ട ആളുകൾ ഈ കണക്കും കൂടി തലകയറ്റി കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള സാധനത്തിന് ലോസ് ഒന്നും പോയി. അവരെല്ലാ ഷോട്ട് എടുക്കുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ മനസ്സ് റെഡിയാണ്. അതില്ലെങ്കിൽ കുഴപ്പമില്ലാത്ത മതി, അവരെന്നെയാണ് പ്രൊഡക്ഷൻ, മനസ്സിലായോ? മറ്റത് പ്രൊഡ്യൂസേഴ്സ് ക്രൂവിനും അല്ലെങ്കിൽ ആക്ടറിനൊക്കെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതൊന്നും ആലോചിക്കേണ്ട, കാശ് എങ്ങനെ ഉണ്ടാകുന്നുള്ളൂ മറ്റോ കഷ്ടപ്പെട്ടിട്ട് ആലോചിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇവർ കാശ് കൊടുക്കുന്ന കാരണം ഇവർ ആലോചിക്കുമ്പോൾ തന്നെ ആ എന്നാൽ ആ സ്ഥലം വേണ്ട നമുക്ക് ഇവിടെ പിടിക്കാം, മനസ്സിലായോ? ഇവരെന്നെ പ്രൊഡക്ഷൻ ആകുമ്പോൾ ഇവർ അവർ നിയന്ത്രിക്കാൻ തുടങ്ങും അവരുടെ ഇമാജിനേഷനെ. ഇമാജിനേഷൻ ഇല്ലാതെ ആയി തുടങ്ങും. അപ്പോൾ അവർ വീടിൻ്റെ അടുത്ത് പറമ്പിലൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കഥകളിലേക്ക് വരും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് വന്നാൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് ഗുണമുള്ളൂ. അതായത് ഡയറക്ട് ടെക്നീഷ്യൻസും ആക്ടേഴ്സും അല്ലാത്ത പ്രൊഡ്യൂസേഴ്സ്, ഞാൻ പറഞ്ഞു മനസ്സിലായ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവർ. ഈ ടെക്നീഷ്യൻസും ആക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ആവുന്ന സമയത്ത് ഈ സിനിമ വളരില്ല. ഇത് അവിടെ തന്നെ ഇങ്ങനെ ഇറങ്ങി കളിക്കുകയുള്ളൂ, മുന്നോട്ട് പോകാൻ പാടായിരിക്കും. കാരണം
അവര് അവരുടെ പരിമിതിയിൽ എന്നാൽ അവരെ വീട്ടിലെ ക്ലാസ് എടുത്ത് വെച്ച് അവരെ അറിയുന്ന ആളെ വിളിച്ച് ഇല്ലേ അവർക്ക് കിട്ടാവുന്ന ലൊക്കേഷൻ പിടിച്ച് പടം നന്നായാലും അതിന് വളർച്ച അധികം ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത് തന്നെ അവരുടെ ഇമാജിനേഷനിൽ കുരുക്ക് വീഴും. അതാണ് ഇമാജിനേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ഒരു ടെക്നീഷ്യൻ എന്ന ഡയറക്ടറിനെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇമാജിനേഷൻ. ലിമിറ്റേഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതിന് പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് ഇവിടെയൊക്കെ ലിമിറ്റേഷൻസ് വരും എല്ലാത്തിലും. അപ്പോൾ ഇവർ ഇവരുടെ ഗ്യാങ്ങുകളും മാത്രമായിട്ട് ഒതുങ്ങി ഒതുങ്ങി പുറത്തുനിന്ന് ആരും വരില്ല. പിന്നീട് അല്ലാതെ ഇവർ മനഃപൂർവ്വം വിളിക്കാതിരിക്കുന്നതല്ല, ഇവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകണതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റിൻ്റെ ആരും പ്രൊഡ്യൂസറല്ല നോക്കണത്, നോക്കേണ്ടത്. പക്ഷേ ഇവരെന്നെ പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതാണ് സംഭവിക്കുക. പിന്നെ വേറൊരു പ്രൊഡ്യൂസർക്കും പുറത്തേക്ക് നിന്ന് വരാൻ പറ്റില്ല. കാരണം ഇവരാലോചിക്കുമ്പോൾ ഒരു ആക്ടറിന് 2-3 കോടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടറും കൂടി അവരെ കൂടി ചേർന്നാൽ പുറത്തുനിന്നൊരു പ്രൊഡ്യൂസർ വരേണ്ട കാര്യമില്ലല്ലോ. അവരുടെ സാലറി അതിൽ കിട്ടുകഴിഞ്ഞാൽ പിന്നെ പടം തുടങ്ങിയാൽ മതി, പുറത്തുനിന്ന് ഫണ്ട് വരും. ഇവരിൽ കാശുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ അപ്പോൾ പടം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും പടം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കൂടുതൽ കിട്ടും ഇവർക്ക് രണ്ടുപേർക്കും. മനസ്സിലായ പടവും നന്നാവണമെന്നില്ല. നമ്മുടെ കൊറോണ സമയത്ത് എത്ര പടങ്ങൾ വിറ്റെന്ന് അറിയോ? 8 കോടിക്ക് ഉണ്ടാകുന്ന പടം 30 കോടിക്ക് വിറ്റിട്ടില്ല. ആൾക്കാരെ രണ്ട് താരങ്ങളും ഡയറക്ടറും കൂടിയിട്ട് ചെറിയ ചെറിയ പടങ്ങൾ ബിസിനസ് തുടങ്ങും. അവർക്ക് ബിസിനസ്സുള്ള കാരണം ക്വാളിറ്റി ഉണ്ടാവും, പടത്തിൽ ക്വാളിറ്റി ഉണ്ട്. ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവും, ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പകഴി മറ്റേ പൊന്മുട്ടനും താറാവനുള്ള പോലത്തെ പരിപാടിയാണ്. മലയാളത്തിന് സ്റ്റാൻഡേർഡ് കുറച്ചൊന്നും ഞാൻ പറയില്ല, പക്ഷെ മലയാളത്തിന് മാത്രമേ പടം ഇറങ്ങിയിട്ടുള്ളൂ ലോകത്ത്. ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അവർക്ക് വേണ്ട ഒരു സിനിമ അറങ്ങ് ചുറ്റിപ്പറ്റിയിട്ട് എല്ലാ ഇവിടുത്തെ എല്ലാ ചാനലുകളും ജീവിക്കുന്നത്, അവർക്ക് എവിടെ നിന്ന് ഈ മെറ്റീരിയൽസ് ഒക്കെ കിട്ടണം? ഇപ്പോൾ ഒരു വാർത്താ ചാനൽ എടുത്താലും എന്തെങ്കിലും സിനിമയുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നില്ലേ? മ്യൂസിക് ആയിട്ടാണെങ്കിലും കോമഡി സീനുകളായിട്ടാണ്, സൂര്യയുടെ ഏവിയേഷൻ ആയിട്ട് എല്ലാത്തിനും കൂടുതലും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താ? സിനിമയല്ലേ, കോമഡി ഷോ, പാട്ട്, സിനിമ. പണ്ട് ഏഷ്യാനെറ്റ്, ഞാൻ ഏഷ്യാനെറ്റ് എന്നെക്കാട് താഴെയാ, 1991 or 1992 ഏഷ്യാനെറ്റ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പകലൊരു സിനിമ കാണിക്കും, പിന്നെ പാട്ട്, പിന്നെ പിച്ചൂസ് രാവിലെ ഒരു ആ പടം തന്നെ വീണ്ടും കാണിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്. പിന്നെ അപ്പോൾ ഒരു പടം വെച്ചിട്ട് 2 ദിവസം കാണിക്കും, പിന്നെ ബാക്കിയുള്ള സമയത്ത് ചലച്ചിത്ര ഗാനങ്ങൾ, അങ്ങനെ പിന്നെ വേറെ ചെറിയ പരിപാടികളായിട്ട് തുടങ്ങും. എന്നാലും സൂര്യ ടി വി തുടങ്ങുമ്പോഴും സൂര്യ മ്യൂസിക്, സിനിമ പാട്ടുകൾ, പിന്നെ സിനിമ ഇതല്ലേ, പിന്നെ കോമഡി രംഗങ്ങൾ, ആ രംഗങ്ങൾ, ഈ രംഗങ്ങൾ. സിനിമ കണ്ട് നിന്ന് പോയി കഴിഞ്ഞ് മെറ്റീരിയൽസ് ഒക്കെ വരുന്നുണ്ടാകും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാ സിനിമയുടെ മെറ്റീരിയൽസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സിനിമയുടെ ഇൻഡസ്ട്രി വഴി നിൽക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളും ഓൺലൈൻ പ്രവർത്തനങ്ങളും പരസ്യം പ്രചാരണം അല്ലെങ്കിൽ ആപ്പുകളും ഒക്കെ സിനിമയുടെ മെറ്റീരിയൽസ് കൊണ്ടാണ് മാർഗം. ഇവരൊക്കെ തിരിഞ്ഞിട്ട് സിനിമയെ നശിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പോലെ ഇരിക്കും. സിനിമ എന്ന് പറഞ്ഞ ഒരു മീഡിയ വെച്ചിട്ടാണ് കൂടുതൽ മെറ്റീരിയൽസ് കിട്ടുന്നവർക്ക്, അല്ലെങ്കിൽ ഈ ചാനലൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ആലോചിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചാനലല്ലോ, നിങ്ങൾക്കറിയണ്ടല്ലോ. തിയേറ്ററിൽ ആൾ കയറുന്ന സിനിമ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈ ചുറ്റുപാടത്തുള്ള എല്ലാവരും, വാഴ വെച്ച് വാഴ നശിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട് എല്ലാവർക്കും വളം തന്നെയല്ലേ, അല്ലേ? ഇതൊക്കെ നിലനിൽക്കുന്ന ഇതുള്ളതുകൊണ്ടല്ലേ, സിനിമയുള്ളതുകൊണ്ടാണ്, സിനിമയുടെ മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വിജയിക്കുന്ന പടത്തിൻ്റെ മെറ്റീരിയൽസ് മാത്രം എടുക്കുകയാണെങ്കിൽ എത്ര കാലം ഓടും? നമ്മൾ വിജയിക്കാത്ത എത്ര പടങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട്. ഈ വെട്ടൊക്കെ വിജയിച്ച പടമാണോ എല്ലാ ദിവസവും ടി വിയിൽ, അല്ലേ? പിന്നെ നമ്മൾ പറയില്ലേ മറ്റേ മോഹൻലാലിൻ്റെ പ്രിയദർശൻ പടം അന്ന് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അത് രണ്ട് നായി നായി വേർപെട്ട് വേണം, അന്തിപ്പൻപെട്ടം, വന്ദനം വന്ദനം, അതിപ്പോഴും ഉണ്ട്. അത് ഇതൊക്കെ മെറ്റീരിയൽസ്, ഇതൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയല്ലേ ഡേര്. ഇപ്പോൾ ഡൊമാഷ് ആണെങ്കിലും എല്ലാ ആപ്പുകളിലും അധികവും ഇതന്നെയല്ലേ, മ്യൂസിക് പാട്ട് അത് ആ രീതിയിൽ, ഡയലോഗ്സ് ആ രീതിയിൽ, രംഗങ്ങൾ ഈ രീതിയിൽ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടാകുന്ന ഒരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സിനിമകളാണ് വെച്ചിട്ടാണ്. പക്ഷെ അയാൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും അയാൾ അതിന് എഴുതി വാങ്ങിയവരൊക്കെ അനുഭവിക്കുന്നുണ്ട്, ഡിജിറ്റൽ റേറ്റ് ആയിട്ടും അല്ലെങ്കിൽ സാറ്റലൈറ്റ് റേറ്റ് ആയിട്ടും. അപ്പോൾ ഒരുതെല്ലാ ചാനലുകളും നിലനിൽക്കുന്നതിന് കൂടുതൽ മെറ്റീരിയൽ, പിന്നെ വാർത്ത മാത്രമല്ല പ്രത്യേകത ഉള്ളൂ അല്ലേ.
പണ്ട് അരമണിക്കൂറുണ്ടായിരുന്നു വാർത്ത അല്ലെ, ഒരു 24 മണിക്കൂർ കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ വാർത്തയാണ്, ഇതൊക്കെ നടക്കണം നമ്മുടെ നാട്ടിൽ. പണ്ട് അരമണിക്കൂർ ദൂരദർശനിൽ കാണിച്ചിരുന്ന വാർത്ത ഒരു മ്യൂസിക് വിടാതെ, ഇനിയിപ്പോൾ എന്ത് വലിയ ബോംബ് ഫോണാണ്, 250 പേര് മരിച്ചു പറയുള്ളൂ, 250 പേര് മരിച്ചു പോയി അങ്ങനെ പറഞ്ഞ് ആൾക്കാർ ടെൻഷൻ കയറ്റി. ഇതന്നെ രാവിലെ തൊട്ട് വേദനവരെ കാണിക്കും, എന്ത് അച്ഛൻ മോളെ പീഡിപ്പിച്ചു 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 എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തിരിക്കുന്ന മോളും അച്ഛനും അമ്മയും നോക്കും, പറയാൻ പാടില്ല അത് പറയാൻ പാടും. എന്നിട്ട് അരമണിക്കൂർ അവർ നല്ല വാർത്ത കൊണ്ട് കാണിക്കും, കേട്ടിട്ടില്ലേ, മോശം വാർത്തയൊന്നും ഇല്ലല്ലോ ബാക്കിയൊക്കെ, അവരെന്നെ സമ്മതിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ സിനിമയുടെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരാളാണ് ഉണ്ടാക്കുമ്പോൾ അത് മെറ്റീരിയലായിട്ട് വേറെ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര്, പ്രൊമോഷൻ്റെ പേരായാലും ചാനലുകളുടെ പേരാണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ അത് നല്ല അവർക്ക് വാർത്തയല്ലേ. ഇപ്പോൾ അങ്ങനെ ആൾക്കാർ വേണമെങ്കിൽ ആക്ടേഴ്സ് ഉണ്ടാവണ്ടേ, എല്ലാ സാധാരണക്കാരനും പിടിച്ചു എന്നിട്ട് കാര്യമുണ്ടോ? ആൾക്കാർ അറിയുന്ന ആൾക്കാരെ പിടിച്ചു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോഴല്ലേ വായിക്കാനാളുള്ളൂ അല്ലേ. അല്ലെങ്കിൽ 7 ഗ്രാം കൊക്കെയിൻ ഞാൻ പിടിച്ചു, ഓക്കെ അവിടെ കിലോ കണക്കിന് നാളെ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത്, ഏത് കയറാനും കൊക്കെയിൻ അവരൊന്നും പറഞ്ഞാൽ കേട്ടോ, കണ്ടിട്ടും കൂടിയില്ല. 7 ഗ്രാം ഒക്കെ വാങ്ങിയാൽ കൊള്ളകട തരാം, ഞാൻ വലിയ അധോലോകം വാങ്ങിയാ. അപ്പോൾ അത് ടൺ കണക്കിന് നാളെ പോകേണ്ടതുണ്ട്. എനിക്ക് മനസ്സിൽ തോന്നിയത് സത്യമുണ്ടായിട്ട് പറയുന്ന ഒരാളാണെന്നാണ്. ഈ സത്യം പറയുന്നത് സൊസൈറ്റിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലല്ലോ. അതിന് തോന്നിയിട്ടുണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റുഡ് ഒരു മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവരും കൊന്നിട്ടില്ലേ, കാഞ്ചിനും കൊന്നില്ലേ, ആരാ ആ രാജ്യത്തിനാ, ആ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടി കൊന്നു, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അയാൾ സ്വാതന്ത്ര്യം നേടി കൊടുക്കുന്നു, അയാൾ ആ രാജ്യക്കാരനെ കൊല്ലുന്നു. എനിക്ക് ദുഃഖം കിട്ടാറുണ്ട, എന്താ ഒരു ഒരാൾ രാജ്യത്തിന് ജനങ്ങൾക്ക് വേണ്ടി വരുന്നു, അയാൾ ആ ജനങ്ങളാൽ വധിക്കപ്പെടുന്നു കുരിശിൽ, എനിക്ക് ദുഃഖം കിട്ടാറുണ്ട. അങ്ങനെ ആരെടുത്തു ഇല്ലേപ്പിയുടെ കാര്യം എടുത്തവർ, ആ രാജ്യത്തെ ആൾക്കാർക്ക് വേണ്ടി ബാധിച്ചു, ആ നാടുകാർ നാട് വരുത്തിയില്ലേ, എനിക്ക് ദുഃഖം കിട്ടാറുണ്ട. എന്താ അങ്ങനെ നമ്മുടെ നാട് നന്നാക്കാനും അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചവരെല്ലാവരെയും കൊന്നിട്ടുണ്ട് ഇല്ലേ. എന്നിട്ട് എന്താ ചെയ്യുക, ആ കൊന്നവർ അയാളുടെ ഫോട്ടോ എടുത്ത് വെച്ച് മാലയിടും, എന്താ പരിപാടി തുടങ്ങും. അതല്ലേ ക്രിസ്തുവിന് കൊന്നവരാ, ഇന്ത്യക്കാരല്ലോ ക്രിസ്തു ജനിച്ച നിർത്ത ആൾക്കാർ അവിടെ ഭരിക്കുന്നവരല്ലേ. ക്രിസ്തു ദേവപുത്രനാണെന്ന് പറയുന്ന രാജ്യം ഒരു ലോകം രക്ഷിക്കാൻ വരുന്നു, ലോകം രക്ഷിക്കാൻ വന്നിട്ട് പുള്ളി അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ആ നാട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ദൈവത്തിനെ ഡയറക്റ്റ്ലി വിളിക്കൂ, അതിൻ്റെ ഇടയിൽ ആർക്കും കാശും കൊടുക്കേണ്ട, ഇതും അടക്കേണ്ടെന്ന്. ആ കാശ് കൊടുക്കണ്ടെന്ന് പറയുന്ന സമയങ്ങളിൽ കാശ് വാങ്ങുന്ന ആൾക്കാർക്ക് പേടിക്കാലോ, കാരണം അവർക്കിടെ വരുമാനം നിൽക്കില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ അങ്ങോട്ട് കൊല്ലുക അയാളെ ഇല്ലേ, അല്ലാതെ വേറെ നിവൃത്തിയില്ല.